നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. നമ്മൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഏറ്റവും വലിയ നമ്മുടെ സ്വപ്നം കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ച സ്വപ്നത്തിൽ ഏറ്റവും വലിയ ഭാഗം അവരുടെ ഭാവിയെ സംബന്ധിച്ചുമായിരിക്കും. നാളെ അവരെവിടെ എത്തും, എത്തണമെന്നതിനെക്കുറിച്ച് നമുക്ക് ആശങ്കകൾ അധികമുള്ളതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികളുടെ പിന്നാലെ പഠിപ്പിക്കുന്നതിനും മറ്റു കാര്യങ്ങളിൽ കുട്ടികളെ വ്യാപൃതരാക്കുന്നതിനും ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത്. ഇപ്പോൾ എല്ലാ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും നമുക്ക് കാണാം, അതിരാവിലെ മുതൽ കുട്ടികളെ ട്യൂഷന് കൊണ്ടുപോകുന്നു, അവധി ദിവസങ്ങളിൽ ഡാൻസും പാട്ടും മറ്റ് സംഗീത ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാതിനുള്ള ക്ലാസ്സിലുമൊക്കെ കൊണ്ടു നടക്കുന്ന രക്ഷിതാക്കളെ കൊണ്ട് നിറയുകയാണ് നമ്മുടെ സമൂഹം. പക്ഷേ ഇതിനെയൊക്കെ പോകുമ്പോഴും പരിശ്രമിക്കുമ്പോഴും ആഗ്രഹിക്കുമ്പോഴും ചില സമയമെങ്കിലും കുട്ടിയുടെ യഥാർത്ഥ അഭിരുചിയും താല്പര്യവും അറിയപ്പെടാതെ പോകുന്നു. കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവനിൽ അങ്കുരിച്ച് വരുന്ന നൈസർഗികമായ ചില വാസനകളുണ്ട്. അതിനെ തൊട്ടറിയുന്നതിനും തിരിച്ചറിയുന്നതിനുമൊക്കെ നല്ലൊരു രക്ഷിതാവിന് സാധിച്ചാൽ ആ കുട്ടിയുടെ ഭാവി മോഹനമാവും, മനോഹരമാവും, അവനെക്കൊണ്ട് സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. പക്ഷേ നമ്മളിപ്പോഴും പലപ്പോഴും പലർക്കും ഡോക്ടർ, എഞ്ചിനീയർ എന്നതിനപ്പുറത്തേക്ക് കുട്ടിയെ കടത്തിവിടുന്നതിനും വഴിതെളിച്ചു വിടുന്നതിനും സാധിക്കാത്തൊരവസ്ഥ കൂടിയുണ്ട് എന്നുള്ളത് ചിലപ്പോഴെങ്കിലും പരിതാപകരമാണെന്ന് പറയേണ്ടി വരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് ലൈറ്റ് ഹൗസ് ആ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. കുട്ടികളുടെ അഭിരുചിയും താല്പര്യവും രക്ഷിതാക്കൾ അറിയാൻ, തീർച്ചയായും രക്ഷിതാക്കൾ അറിയേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് പ്രമുഖ മനഃശാസ്ത്രജ്ഞനും മനഃശാസ്ത്ര അധ്യാപകനുമായ ഡോക്ടർ ബി ജയരാജാണ്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ആദ്യമേ തന്നെ ഇപ്പോൾ പല രക്ഷിതാക്കളും പറയുന്നൊരു, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായ മക്കളുള്ള രക്ഷിതാക്കളുടെ ഒരു വലിയ പരാതി, അവനല്ലെങ്കിൽ അവൾക്ക് കൂട്ടുകാരോടാണ് ഭയങ്കര താല്പര്യം. എപ്പോഴും കൂട്ടുകാരുമായിട്ട് സംസാരിക്കാനും കളിക്കാനും കറങ്ങി നടക്കാനും വീട്ടിൽ വന്നാൽ ഫോണിൽ സംസാരിക്കാനും ഒക്കെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളായ നമ്മൾ നിന്ന് അവൻ അകന്നു പോകുന്നു എന്നൊരാശങ്കയുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുള്ളതാണോ? ഇതിനെ എങ്ങനെയാണ് രക്ഷിതാക്കൾ സമീപിക്കേണ്ടത്? സ്വാഭാവികമായും കൗമാര കാലഘട്ടം എത്തുമ്പോഴത്തേക്കും അവരുടെ ഒരു അറ്റൻഷൻ അത് പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറി അത് പിയർ ഗ്രൂപ്പിലോട്ട് തിരിയും. ലോകം മുഴുവൻ അങ്ങനെയാണ് കണ്ടുവരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കൗമാരക്കാരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ പറയുന്നതിലപ്പുറത്തേക്ക് ഒരു വലിയൊരു അകൽച്ച ഉണ്ടാവണമെങ്കിൽ അതിനൊരു പരിധിവരെ രക്ഷിതാക്കൾ തന്നെയാണ് കാരണം. കാരണം മനുഷ്യനാണല്ലോ ഏറ്റവും വലിയ കുട്ടിക്കാലം ഉള്ളത്. മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഒരു 18 വയസ്സോ അതിനപ്പുറമോ അല്ലെങ്കിൽ അവനൊരു തൊഴിൽ കണ്ടെത്തുന്നതോ അല്ലെങ്കിൽ പാരൻസ് ഇങ്ങനെ അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പഠിത്തത്തിന്. കേരളത്തിലാണെങ്കിൽ അത് വളരെ കൂടുതലാണ്. മറ്റ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ അത് വളരെ പെട്ടെന്ന് തന്നെ അവന് ജോലി കണ്ടെത്തുക, അവൻ്റെ ഇണയെ കണ്ടെത്തുക, അവൻ അങ്ങനെ തേടിപ്പോവുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പ്രൊലോങ്ഡ് ആയിട്ട് അവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് പോസിബിൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷനാണ് പല മാതാപിതാക്കളും കാണുന്നത്. അങ്ങനെ കാണുന്നത് തന്നെയാണ് ശരിയെന്നാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വളരെയധികം നമ്മൾ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, വളരെ കുഞ്ഞുനാളിൽ കുട്ടികൾക്ക് വേണ്ടത്ര ശ്രദ്ധ മാതാപിതാക്കൾ കൊടുക്കാറില്ല. അവരൊരു പ്രായം കഴിഞ്ഞതിന് ശേഷം ആണ് മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികളുടെ പുറകിന് പോകാറുള്ളത്. വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് മാതാപിതാക്കൾ വീട്ടിൽ വരുന്നു. ഇപ്പം പല ആളുകളും വിചാരിച്ച് വെച്ചിരിക്കുന്നത്, ഞാൻ ജോലി വിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നു, വീട്ടിൽ മുഴുവൻ സമയവും ചിലവഴിക്കുന്നു, അവിടെ തന്നെ ഉണ്ടാവാറുണ്ട് എന്നാണ്. പക്ഷേ ശരിക്കും ഒരു വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, അയാളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെയുണ്ട്. ഒരു ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസൻസ് മാത്രമാണ് അവിടെ ഉള്ളത്. അവിടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാളിറ്റി പാരൻറ്റിങ് എന്നുള്ളൊരു അംശം അവിടെ കടന്നു വരുന്നത്. ശരിക്കും നമ്മൾ ഇത്ര സമയം കുട്ടിക്ക് വേണ്ടി ചിലവഴിക്കുന്നില്ല. വീട്ടിലവിടെ ഇരിക്കുന്നു ഒരു പാറ പോലെ ലിവിങ് റൂമിലിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് കൊണ്ട് ഒരു കുട്ടിക്ക് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്? ശരിക്കും അങ്ങനെയല്ല ശരിക്കും വേണ്ടത്. കുട്ടിയുമായിട്ട് ഇൻവോൾവ് ചെയ്യുക, കുട്ടിയായിട്ട് കളിക്കുക. കൗമാര പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് എന്തെങ്കിലും ആവശ്യം, ഞാൻ ഒരു സിനിമ കാണാൻ പോയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, ഇതിനൊക്കെ വേണ്ടി മാത്രമാണ് പലപ്പോഴും കൗമാരക്കാരെ രക്ഷിതാക്കളെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും അവരെ ഉപദേശിക്കാൻ ശ്രമിച്ചാൽ തന്നെ അവർക്ക് എല്ലാ സ്ഥലത്തുനിന്നും ഉപദേശം കിട്ടി അവർ മടുത്തിരിക്കുകയാണ്, വളരെയധികം മടുത്തിരിക്കുകയാണ്. അവർ ഇനി ഉപദേശമാണ്, ഇനിയിപ്പോൾ ദയവേദി ഇങ്ങോട്ട് എന്നെ ഉപദേശിക്കരുത് എന്ന് പറയുന്ന കൗമാരക്കാരാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ആ സമയം വളരെ കുഞ്ഞിലെ തന്നെ അവരുമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഇടപെടുന്ന മാതാപിതാക്കൾക്ക് ഈ ഒരു സമയം എത്തുമ്പോഴത്തേക്കും ഒരു അകൽച്ച തീർച്ചയായിട്ടും ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് നെഗ്ലക്റ്റ് ചെയ്യുന്ന കുട്ടികളെ
തീർച്ചയായിട്ടും അവർ കൂടുതൽ അകന്നുമായിട്ട് കാണാം. അങ്ങനെ ഉണ്ടാകുന്നതാണ് ഇത്തരം ആശങ്കകളൊക്കെ. അത് പിന്നീട് ഉണ്ടാവാറുണ്ട്. അവർ അഡൾട്ട്സ് ആകുമ്പോഴത്തേക്കും അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ പാരൻസിൻ്റെ ആവശ്യം ഇല്ലാതെ വരും. അപ്പോഴാണല്ലോ പാരൻസിന് ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത്. അപ്പോൾ അവർ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോവുകയും അവരവരുടെ കാര്യം നോക്കി പോവുകയും അച്ഛനമ്മയും വിഷമിച്ച് വീട്ടിലിരിക്കുകയും ചെയ്യുന്ന ഒരു എംപ്റ്റിനെസ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലൂടെയൊക്കെ മിഡിൽ ഏജിലായിട്ടുള്ള പാരൻസ് കടന്നു പോകുന്നത് നമുക്ക് കാണാം. അത് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമുക്കൊരു കോൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. ഹലോ ഹലോ ഹലോ, നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? നെടുമങ്ങാടുന്ന് ആരാണ്, പേര് പറയാമോ? മിനി. ആ ചോദിച്ചോളൂ, ഡോക്ടർ ബി ജയരാജ് ആണ് നമ്മോടൊപ്പം ഉള്ളത്, ചോദിച്ചോളൂ. ഹലോ. ആ പറഞ്ഞോളൂ സാർ. ഞാൻ എന്റെ മോന് വേണ്ടിട്ടാ ചോദിക്കുന്നത്. അവനാണെങ്കിൽ പഠിത്തത്തിൽ നിന്ന് യാതൊരു ശ്രദ്ധയല്ല, പ്ലസ് വണ്ണിനാണ്, സയൻസ് ആണ് വിഷയം. പഠിത്തത്തിൽ യാതൊരു ശ്രദ്ധയില്ല, പിന്നെ കൂട്ടുകാരോടൊപ്പം കളിക്കാനൊന്നും പോകത്തില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വഭാവമാണ്. വീട്ടിൽ അവന്റെ 6 വയസ്സിന്റെ ഇലയാണ് അവന്റെ അങ്ങി. പക്ഷേ അവന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അച്ഛന് അവിടെ തന്നെയാണ്, വീട്ടിൽ കൂടെ തന്നെ. നമുക്ക് പലഞ്ഞല കടയാണ്, വീട്ടിന്റെ ഫ്രണ്ടിലാണ്. അച്ഛനും അങ്ങനെ വേറെ പ്രോബ്ലം അങ്ങനെ ഒന്നുമില്ല, എന്റെ ഇതിലും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ഭയങ്കര ദേഷ്യം, അത് മനസ്സിലാവുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ഈ ദേഷ്യം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അത് കണ്ടുപഠിക്കുന്നതാണ്. ആരുടെ ദേഷ്യമാണ് ഈ കുട്ടി കണ്ടുപിടിച്ചത്? അമ്മയുടെ ദേഷ്യമാണോ അച്ഛന്റെ ദേഷ്യമാണോ? അച്ഛന് അപ്പൊ പിന്നെ അത് തന്നെ കണ്ടുപഠിച്ചതല്ലേ. പലപ്പോഴും കുട്ടികള് ഈ ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് കണ്ടിട്ടുണ്ടോ? ഈ മഷിപ്പേന ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒപ്പിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം, അതുപോലെയാണ് കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുടെ പല അംശങ്ങളും ഒപ്പിയെടുക്കാറുണ്ട്. അപ്പൊ അച്ഛൻ ദേഷ്യപ്പെടുന്നു, അമ്മ ദേഷ്യപ്പെടുന്നു, അത് കണ്ടിട്ടാണ് കുട്ടി വളർന്നത്. അപ്പൊ കുട്ടി ദേഷ്യപ്പെടുന്നതിന് കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നല്ല സ്വഭാവമൊക്കെയാണ്. പുറത്ത് പഠിത്തത്തിൽ ശ്രദ്ധയില്ല, പുറത്ത് കുട്ടികളുമായിട്ട് ഒന്ന് കളിക്കേ, അല്ലെങ്കിൽ ശരീരം ആൺകുട്ടിയല്ലേ വ്യായാമം ചെയ്യേ, അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എങ്ങനെയാണ് കുട്ടിയെ ശിക്ഷിക്കുന്നത്? ശിക്ഷ അടിക്കാറൊന്നുമില്ല, ഇത്രയും വലുതായില്ലേ. അച്ഛൻ ഇതുവരെ അടിച്ചിട്ടില്ല. ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഇതിനു മുമ്പ് അടിന്റെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അപൂർവായിട്ടേ അടിക്കാറുള്ളൂ. വലിയ വലിയ തെറ്റ് അടിക്കുന്നത് അനിയന് ചേട്ടനും കൂടെ അടികൂടുമ്പോഴാ ഞാൻ ഇടപെടുന്നത്. ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പറയാറുണ്ടോ? മാത്സ് പാടാണ്, കുട്ടികളെ തൊട്ടേ മാത്സ് പാടാണ്. മാത്സ് ഇല്ലാത്ത ഫ്രഷ് സയൻസ് ഗ്രൂപ്പ് ആണ് എടുത്തിരിക്കുന്നത്. സയൻസ് അമ്മ ഇഷ്ടപ്പെട്ട വിഷയം എടു, നിനക്ക് ഇഷ്ടപ്പെട്ട വിഷയം എടുന്ന് പറഞ്ഞു. അപ്പോഴും അവന്റെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും അത് എടുത്തപ്പോഴും അവൻ അതും എടുത്തു. അവന് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ കണക്കിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ അടിസ്ഥാനം കണക്കിന്റെ ബേസിക്സ് ഒന്നും ഉണ്ടാകത്തില്ല സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെ. അപ്പൊ പെട്ടെന്നൊരു പ്ലസ് ടു ലെവലിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ അധികം പഠിക്കേണ്ടി വരും. പെട്ടെന്ന് 10 വരെ പഠിച്ചതുപോലെ ആയിരിക്കത്തില്ല. പ്ലസ് വൺ എത്തുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ സിലബസ് ഒക്കെ കൂടുതൽ കട്ടിയാവും. അപ്പോൾ ഒരു കൂടുതൽ ശ്രദ്ധയും പിന്നെ ഈ കൂട്ടുകാരും ഇല്ലേ മകന്? കൂട്ടുകാര് ഉണ്ട്, പക്ഷെ കൂട്ടുകാരോട് അധികം അങ്ങനെ കൂട്ടുകൂടാനൊന്നും പോകത്തില്ല. സ്കൂളിലുള്ള കൂട്ടുകാരേ ഉള്ളൂ, വീട്ടിൽ വന്ന കൂട്ടുകാരോടൊന്നും കൂട്ടുകൂടാനൊന്നും പോകത്തില്ല. ഭക്ഷണം കഴിക്കുന്നതൊക്കെ എങ്ങനെയാണ്? നന്നായിട്ട് കഴിക്കും. വേറെ എന്തെങ്കിലും വിഷമതകളോ എല്ലാം പറയാറുണ്ട്? എന്തായാലും തുറന്ന് സംസാരിക്കൂ മകനുമായിട്ട്, എന്തൊക്കെ വിഷയത്തിലാണ് പ്രശ്നം എന്നുള്ളത്. പാചകത്തിലൊക്കെ ഭയങ്കര താല്പര്യം. ആ പാചകത്തിന് താല്പര്യമാണ് അല്ലേ? ഭയങ്കര താല്പര്യം. എന്തായാലും പാചകങ്ങളറിയാം. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴേ അതിനൊരു പ്രീ ഡിഗ്രി നമ്മൾ അല്ലെങ്കിൽ പ്ലസ് ടു നമ്മൾ പാസ്സാവണ്ടേ? അതിനുശേഷമല്ലേ നമുക്ക് പിന്നീട് അടുത്ത കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏറ്റവും അടുത്ത് ചെയ്യേണ്ടത് കണക്കിന് പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട്. കണക്കാണ് ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഓ ഒത്തി തന്നെ കഴിക്കുന്നത്. പഠിക്കുമ്പോഴേ ഞാൻ കൂടെ ചെന്നിരിക്കും. പക്ഷെ പഠിക്കാൻ ഞാൻ കൂടെ ചെന്നിരിക്കുമ്പോൾ ഈ പഠിക്കുന്ന സമയം ഇങ്ങനെ മാറ്റി 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 കൊണ്ട് മറ്റുള്ള വിഷയങ്ങൾ എടുത്തിടും. അപ്പൊ അച്ഛനൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്നാണോ കഴിക്കുന്നത്? അപ്പോഴ് ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾ സംസാരിക്കാറുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ? ഈ അനിയനുമായിട്ട് എങ്ങനെയാണ് ബന്ധം? എന്തുകൊണ്ടാണ് വഴക്ക്? നിങ്ങൾ അനിയന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്, അങ്ങനെ വല്ല പരാതി പറയാറുണ്ടോ?
ചിലപ്പോൾ അതുകൊണ്ടാണോ ഇനി പഠിത്തത്തിലേക്ക് പിന്നിട്ട് പോകുന്നത്. സിബ്ലിംഗ് റൈവലറി എന്നൊക്കെ നമ്മൾ പറയും, മനഃശാസ്ത്രജ്ഞർ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ഈ ഇളയ കുഞ്ഞിനോട് കൂടുതൽ, അതുവരെ നിങ്ങൾ 6 വയസ്സിൻ്റെ വ്യത്യാസമല്ലേ, അപ്പോൾ 6 വയസ്സ് വരെ ഇയാളെ ഒരു രാജകുമാരനെ പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഒരാൾ വരുമ്പോഴത്തേക്കും ശ്രദ്ധയും എല്ലാം അങ്ങ് ഇല്ലാതാകുമ്പോഴത്തേക്കും അതിനെ തുടർന്നുണ്ടായ എന്തെങ്കിലും വിഷയങ്ങളാണോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ തീർച്ചയായിട്ടും. ആ അപ്പോൾ അതായിരിക്കും അതിൻ്റെ കാരണം. അപ്പം കൂടുതൽ ശ്രദ്ധ അയാൾക്ക് കൊടുക്കുകയും കൂടുതൽ സമയം അയാളുമായിട്ട് സ്പെൻഡ് ചെയ്യുകയും അയാളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുകയും അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ സംശയം? ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. മറ്റൊരു കാര്യം, ഈ പല ക്ലാസ്സുകളിലും പലതരത്തിലുള്ള അഭിരുചിയും താല്പര്യവും ഒക്കെയാണ് ഉള്ളത്. ശരിക്കും ഏത് പ്രായത്തിലാണ് കുട്ടിയുടെ യഥാർത്ഥ അഭിരുചി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? ശരിയാണ്, തികച്ചും ശരിയാണ് ഈ പറഞ്ഞ അഭിപ്രായം. കാരണം ഓരോ പ്രായത്തിലും, ഇപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ കുട്ടികളിൽ, മുമ്പത്തെ കുട്ടികളാണെങ്കിൽ ഇപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ബസ് ഡ്രൈവറെ കണ്ടു കഴിഞ്ഞാൽ ബസ് ഡ്രൈവർ ആവണമെന്നാണ് താല്പര്യം പറയുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ വലിയൊരു ട്രെയിൻ കാണുമ്പോഴത്തേക്കും ട്രെയിനിൻ്റെ ഒരു ലോക്കോ പൈലറ്റ് ആവണമെന്ന് ചിലപ്പോൾ അവൻ പറയാറുണ്ട്. അവൻ പിന്നീട് വീണ്ടും അവൻ ആകാശത്തേക്ക് നോക്കുന്നത്, അന്നേരത്തേക്ക് അവൻ പറയും അവന് പൈലറ്റ് ആവാൻ താല്പര്യമുണ്ട് എന്ന് പറയും. അങ്ങനെ അഭിരുചി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഈ പ്രായം കൂടുതലനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ശരിക്കും ഈ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഞാനിപ്പോഴും ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത്, മുമ്പ് ഒരിക്കലും ഒരു കുട്ടി, ഒരു കൊച്ചുകുട്ടി, ഒരു 4 വയസ്സുള്ളൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് മുട്ടായി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോള് വലുതായുമ്പോൾ ആരായി തീരാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എനിക്ക് നേഴ്സാവണം. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളുടെ വീട്ടിലാരെങ്കിലും നേഴ്സുമാരാരെങ്കിലും ഉണ്ടോ, നേഴ്സാവാൻ താല്പര്യം, ആൻറ്റിമാരോ ആരെങ്കിലും പരിചയക്കാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരുമില്ല. നേഴ്സ് എന്ന് പറയുന്നത് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതല്ലേ, വേദനിപ്പിക്കുന്ന ആളല്ലേ, അപ്പോൾ മോക്ക് എന്തിനാണ് നേഴ്സാവുന്ന, എന്തിനാണ് ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഐ ലൈക്ക് വൈറ്റ് സോക്സ് എന്നാണ്, എനിക്ക് വെള്ള സോക്സ് ഇടുന്നത് ഇഷ്ടമാണെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് കുട്ടികളുടെ ഒരു ആഗ്രഹങ്ങളൊക്കെ. ചിലപ്പം ഒരു മീശ ഒരു പട്ടാളക്കാരൻ്റെ സിനിമ കാണുമ്പം പട്ടാളക്കാരനായിട്ട് ആഗ്രഹം ആവാനായിട്ട് ആഗ്രഹം വരും. ഇപ്പോഴത്തെ പോപ്പുലർ സിനിമകളിലൊക്കെ നായകഥാപാത്രങ്ങളൊക്കെ അങ്ങനെ ആയത് കാരണം പല കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വോണ്ട് ടു ബി എ സോൾജിയർ, എനിക്ക് പട്ടാളക്കാരനാവണമെന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും ഈ അഭിരുചിയൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിശ്ചയിക്കേണ്ടുന്നത് കൗമാരത്തിന് മുമ്പ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യണം. വിദേശ രാജ്യങ്ങളിലും മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലും എല്ലാം തന്നെ ഒരു 9-ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും, അതായത് പ്യൂബർട്ടി ലെവലാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അവരുടെ, അതായത് 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്നിന് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയും, അത് അവരുടെ കഴിവുകളെക്കുറിച്ച് പരിശോധിക്കുന്നതാണ്. പിന്നെ കരിയർ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെസ്റ്റുണ്ട്, ആ ടെസ്റ്റ് അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ തമ്മിലുള്ള ഒരു കോൺഗ്രുവൻസ്, ഇത് രണ്ടും കൂടെ തമ്മിൽ ചേരുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തിയതിന് ശേഷം കൃത്യമായിട്ട് ഏതാണ് അവൻ്റെ കരിയർ ചോയ്സ്. ജോബല്ല, ജോബെന്ന് പറയുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് കിട്ടുന്ന വരുമാനം കിട്ടുന്ന എന്തിനേയും നമുക്ക് ജോബെന്ന് പറയാം. കരിയർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്, ആ ഒരു പ്രൊഫഷണൽ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ഇത്തരം ടെസ്റ്റുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കൗമാരമാകുമ്പോഴത്തേക്കും അവരെ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആവും, അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതാവും. അതുകൊണ്ടാണ് ഈ കൂട്ടുകാർ എല്ലാം കൂടെ ഒരു കോഴ്സിന് പോയി ചേരുമ്പോൾ ആ കൂട്ടുകാരുടെ കൂടെ അങ്ങ് പോകുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡോക്ടർ എൻജിനീയർ എന്നുള്ള ഒരു നോഷനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ IAS എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിനപ്പുറത്തും ഒത്തിരി ഒത്തിരി ജോലി സാധ്യതകളുണ്ടെന്നും അതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയ ചില മെത്തേഡ്സ് ഉണ്ട്, ചില സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്, അതൊക്കെ കുട്ടികൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ബെറ്റർ ഒരു 9-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. 9-ാം ക്ലാസ്സോടുകൂടി കുട്ടിയുടെ യഥാർത്ഥ അഭിരുചിയും താല്പര്യവും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് രക്ഷിതാക്കൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇപ്പോൾ ഒരു കുട്ടി പലപ്പോഴും രക്ഷിതാക്കൾ ട്യൂഷന് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ പാട്ടും ഡാൻസും ഓട്ടവും എല്ലാം ചെയ്യിപ്പിക്കുക. ഈ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ഓടുന്നതിനിടയിൽ ഇയാൾക്ക് യഥാർത്ഥത്തിൽ ഉള്ള താല്പര്യവും കഴിവും വാസനയും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ സാധിക്കും ഒരു സാധാരണ രക്ഷിതാവിന്? ഇത് ഒരു കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ പ്രവചിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എന്നാൽ പോലും വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മാതാപിതാവിന് അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കുട്ടിയുടെ താല്പര്യം ഏതിനകത്താണെന്ന്. ഇപ്പോഴത്തെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുവിധപ്പെട്ട കുട്ടികളെല്ലാം ഇപ്പം നന്നായിട്ട് പടം വരയ്ക്കുന്നുണ്ട്. പണ്ട് ഒരു നമ്മളൊക്കെ വളർന്ന സാഹചര്യത്തിൽ പടം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയും അതിനിടയ്ക്ക് ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു വള്ളമൊക്കെയാണ് വരച്ചുകൊണ്ടിരുന്നത്, സീനറി സ്ഥിരം പടം ഉണ്ടല്ലോ. ഇപ്പോൾ കാർട്ടൂണൊക്കെ കണ്ടിട്ട് കുട്ടികൾക്ക് ഒത്തിരി കാർട്ടൂണിലൊക്കെ നല്ല താല്പര്യമുണ്ട്, നന്നായിട്ട് പടം വരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് പടം വരയ്ക്കാൻ അഭിരുചി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പല ആളുകളും പടം വരയ്ക്കാനായിട്ട് കുട്ടികളെ കൊണ്ടാക്കാറുണ്ട്. പക്ഷേ
ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ കോമ്പറ്റീഷൻ്റെ ലെവലിലേക്ക് പോകും. നമ്മൾ പലപ്പോഴും ഈ കോമ്പറ്റീഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പാരൻസ് തമ്മിൽ മത്സരിക്കുന്നതാണ് കാണുന്നത്. അതൊരു റോങ് മെസ്സേജാണ് പലപ്പോഴും കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ശരിയായൊരു രീതിയല്ല, ശരിയായൊരു കാഴ്ചപ്പാടല്ല. അപ്പം ഏതാണ് കുട്ടികളുടെ അഭിരുചി എന്ന് കണ്ടെത്തുന്നതിന് നമുക്ക് പലതരത്തിൽ മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡാണോ, ഡാൻസ് ചെയ്യാനാണോ താല്പര്യം, അതല്ലെങ്കിൽ സ്പോർട്സിനാണോ താല്പര്യം, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവനുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു മാതാവിനോ അല്ലെങ്കിൽ പിതാവിനോ അതല്ലെങ്കിൽ അധ്യാപകനോ അധ്യാപികയ്ക്കോ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവൻ എന്തിനാണ് താല്പര്യം. പ്രത്യേകിച്ച് ക്ലാസ് ടീച്ചറിന്, ക്ലാസ് ടീച്ചറിൻ്റെ റോളാണ് ഏറ്റവും കൂടുതൽ. കാര്യം അവൻ്റെ ഏറ്റവും കൂടുതൽ സമയം അവൻ സ്പെൻഡ് ചെയ്യുന്നത് പാരൻസിനേക്കാൾ കൂടുതൽ ക്ലാസ് ടീച്ചറാണ്. ക്ലാസ് ടീച്ചറിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് നല്ലൊരു വൈദഗ്ധ്യമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരു അധ്യാപികയ്ക്ക് കൃത്യമായിട്ട് കുട്ടികളോട് അനുഭാവപൂർവ്വം ഇടപെടുന്ന ഒരു അധ്യാപികയ്ക്ക് തന്നെ അത് അല്ലെ അധ്യാപകന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇടയ്ക്ക് ഞാനൊന്ന് ചോദിക്കണം, ഈ കുട്ടികൾക്ക് ഈ ഇപ്പോൾ കുട്ടിക്കാലം മുതലേ തന്നെ പലതരത്തിൽ ഇപ്പോൾ സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ളത്, പാട്ട് പാടുന്നതിനുള്ള, ഡാൻസ് ചെയ്യുന്നതിന്, ഇതിനെല്ലാം കൊടുക്കുന്നു, ട്രെയിനിങ് കൊടുത്താൽ അത് ഏതെങ്കിലും തരത്തിൽ ദോഷമാവുമോ? അത് കുഴപ്പമില്ലാത്തൊരു വിഷയമാണ്. അല്ല, കാരണം ഈ സ്കിൽസ് പഠിപ്പിക്കുന്നത് ഒരു 3 വയസ്സ് തൊട്ട് സ്കിൽസ് പഠിപ്പിക്കാം. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു സംഗീത ഉപകരണം തന്നെ, ഒരു ഗിറ്റാറ് അല്ലെങ്കിൽ ഒരു തബല അതല്ലെങ്കിൽ ഒരു പിയാനോ, ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആ സമയം ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അത് ബോറിംഗ് ആയിട്ട് മാറും. ഉദാഹരണത്തിന് കുട്ടികളുടെ ചിത്രകഥകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മാൻഡ്രേക്ക് അല്ലെങ്കിൽ അതല്ലെങ്കിൽ മായാവി, ഈ ഇതിൻ്റെ എല്ലാം അല്ലെങ്കിൽ ഹനുമാൻ, ഇതിൻ്റെ എല്ലാം എൻഡിങ് ഒന്ന് തന്നെയാണ്, വില്ലനും ഒന്ന് തന്നെയാണ്, ഇതേ കഥ തന്നെയാണ് അടുത്ത ആഴ്ച വരുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്തരം കഥകൾ എത്ര റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായാലും ബോറിംഗ് ആകത്തില്ല. അതുപോലെയാണ് സ്കിൽസ് പഠിക്കുമ്പോഴും ഒരേ സാധനം തന്നെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടിരിക്കാൻ ആ ഒരു ബോറടിക്കാതെ ചെയ്യാൻ പറ്റുന്നത് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. കുട്ടികൾക്കാണ് ബോറടിയില്ലാത്തതെന്ന്, എന്നാൽ ഇപ്പോഴും കുട്ടികൾ പറയുന്നുണ്ട് എനിക്ക് ബോറടിക്കുന്നുണ്ടെന്ന്, അത് വേറൊരു വിഷയം. പക്ഷേ എന്നാൽ പോലും അവർക്ക് റിപ്പീറ്റഡ്ലി ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സ്കിൽസൊക്കെ നമുക്ക് പഠിപ്പിക്കാം. അതൊരിക്കലും ഒരു തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രീതിയൊന്നും ആകത്തില്ല. പക്ഷേ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ക്യാപ്സൂൾ പരുവത്തിൽ ഒരു 5-6 സാധനം പഠിപ്പിച്ചിട്ട് അങ്ങനെ മത്സരത്തിന് വേണ്ടി പാരൻസിന് മത്സരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വിടുന്ന രീതിയാണ് അഭികാമ്യം അല്ലാത്തത്. അല്ലാതെ നീന്തൽ പഠിക്കട്ടെ, അവൻ ഗിറ്റാർ പഠിക്കട്ടെ, അതൊക്കെ നല്ലതാണ്, അവന് ഭാവിയിൽ അത് പ്രയോജനം ചെയ്യും. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ അവനൊരു മനസ്സമാധാനം കിട്ടാൻ, അവനൊന്ന് റിലാക്സ്ഡ് ആവാൻ, അല്ലെങ്കിൽ നല്ലൊരു പൗരനെ സൃഷ്ടിച്ചെടുക്കാനൊക്കെ ഒരു സംഗീത ബോധമുള്ള ഒരു പൗരൻ എന്നൊക്കെ പറയുന്നത് വളരെ നല്ലതാണ്. അവൻ കാമായിരിക്കും, അവനൊരിക്കലും വയലൻ്റ് ആവില്ല. മറ്റൊരു വിഷയം, നമ്മൾ ഈ കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് എല്ലാ വിഷയത്തിലും വാങ്ങണമെന്നുള്ള ആഗ്രഹമുള്ളവരാണ് രക്ഷിതാക്കൾ എല്ലാവരും എന്ന്, ഒരു ബഹുഭൂരിപക്ഷം പേര് A+ എല്ലാവർക്കും കിട്ടണമെന്ന് വലിയ ആഗ്രഹമാണ്. ഈ A+ എല്ലാ ക്ലാസ്സിലും വാങ്ങി കൊടുക്കുന്നതിനപ്പുറം രക്ഷിതാവിന് കുട്ടിയുടെ ഭാവി, അവൻ്റെ ഭാവി ജോലി, അവൻ്റെ പ്രൊഫഷൻ എന്നതിനെക്കുറിച്ച് കൂടി തീരുമാനിക്കാൻ സ്കൂൾ കാലഘട്ടത്തിൽ സാധിക്കേണ്ടതല്ലേ? അത് എങ്ങനെയാണ്, സാധിക്കുന്നുണ്ടോ ഇപ്പോൾ? അതെങ്ങനെ നമുക്ക് അതിനൊരു ഒരു അങ്ങനെ ഒരു വഴിയിലേക്ക് മാറ്റിവിടാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എല്ലാ വിഷയത്തിനും A+ മേടിക്കുക എന്നുള്ളത്, കാര്യം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിലേക്ക് ആളിനെ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സർവീസിലോട്ട് ആളിനെ എടുക്കുന്നു, ആളിനെ എടുക്കുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ശരിക്കും അവരുടെ മാർക്കാണ് കട്ട് ഓഫ് പോയിൻ്റ്. അത് ഈ ആർട്ട് ഓഫ് സെലക്ഷൻ അല്ലല്ലോ നടക്കുന്നത്, ആർട്ട് ഓഫ് എലിമിനേഷൻ അല്ലേ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നെക്ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മാർക്കിനെ കുറിച്ച് മാതാപിതാക്കൾ ഇനി എത്ര ഇതാണെങ്കിലും ആകുലചിത്തരാകും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ദേ ഹാവ് ദ റൈറ്റ്. അങ്ങനെ ആകുലചിത്തരാകാനുള്ള ഒരു അവകാശമെങ്കിലും അവർക്കുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവരുടെ കൃത്യമായിട്ട് അവരുടെ കരിയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൗമാര പൂർവ്വ കാലഘട്ടത്തിലെങ്കിലും കൃത്യമായിട്ട് അവരുടെ അഭിരുചിയും കഴിവൊക്കെ അളന്നിട്ടിട്ട് അതിനുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഓൺലൈനായിട്ട് കിട്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും കരിയർ കൗൺസിലറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കിട്ടും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല മനഃശാസ്ത്രജ്ഞനെ സമീപിച്ചാൽ അവിടെ നിന്നും ഇതൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ മാസമായിട്ട് ടെസ്റ്റിങ്ങൾ നടക്കുന്നുണ്ട്, മെട്രോസിലെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനെ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒത്തിരി സ്ഥലങ്ങളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ ഇവിടെ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു കോളുണ്ട്. ഹലോ, ഹലോ, നമസ്കാരം, ആരാണ്? ഞാൻ വിഷ്ണുപ്രിയ, എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. സാർ, ഞാനൊരു +2 സ്റ്റുഡന്റ് ആണ്. സാർ, അപ്പൊ എനിക്ക് സ്പേസ് ഫീൽഡ്, സ്പേസ് ആൻഡ് സ്റ്റാർ ഫീൽഡിലേക്ക് ഭയങ്കര താല്പര്യമുണ്ട്. എന്തിലേക്കാണ്? സ്പേസ് സയന്റിസ്റ്റ് ആയിട്ട് പോകാൻ. സ്പേസ് സയന്റിസ്റ്റ് ആയിട്ട്? ഓക്കെ. പക്ഷെ മാത്തമാറ്റിക്സിന്റെ അല്പം വീക്ക് ആണ്. അപ്പോ ആ ഫീൽഡിൽ വേണ്ട മെയിൻ സബ്ജക്ട് മാത്സ് ആണല്ലോ. അതെ സാർ, ഞാൻ എന്താ ചെയ്യാ? മാത്സിന് വീക്കായിട്ടുള്ള ഒരാൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട്
ഒരു സ്പേസ് സയന്റിസ്റ്റ് ആവാൻ പറ്റുമോ? അതിനോട് താല്പര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ടോ? വിചാരിച്ചാ പറ്റും, വിചാരിക്കാനുള്ള കഴിവുണ്ടോ? വിചാരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോ അഹെഡ്, യു ക്യാൻ ഗെറ്റ് ഇറ്റ്. മാത്സ് ഒക്കെ നമ്മുടെ കൂടെ വരും. ആ ഒരു ധൈര്യം മാത്രം മതി. ആ ഒരു ധൈര്യവും പരിശ്രമിക്കാനായിട്ടുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സ്കൈ ഈസ് ദ ലിമിറ്റ്, നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ. മറ്റൊന്ന്, ഈ കുട്ടികൾ പലപ്പോഴും കോഴ്സിന് ചേരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂട്ടുവിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ടെൻത്ത് വരെ ഒരുമിച്ച് പഠിച്ച കുറേ കുട്ടികൾ പ്ലസ് വണ്ണിന് ഏത് വിഷയം എടുക്കണമെന്ന് പറയുന്നത് കൂട്ടുകാരെല്ലാം കൂടെ ചേർന്ന് തീരുമാനിക്കുന്നതാണ്. ഈ കൂട്ടുവിടാതിരിക്കാനായിട്ട് പലപ്പോഴും കുട്ടികൾ ചെന്ന് ചേരുന്ന വിഷയങ്ങൾ അവരുടെ ഭാവിയിലെ ഒരു സുരക്ഷിതത്വം ഇല്ലാതാക്കില്ലേ? അതിൽ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലപ്പോഴും മാതാപിതാക്കൾക്ക് പറയുന്ന അവൻ്റെ ഫ്രണ്ട്സ് എല്ലാം എടുത്തിരിക്കുന്നത് സയൻസാണ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസാണ്, അതുകൊണ്ടാണ് അവൻ പോയതെന്ന് പറയുന്ന രക്ഷിതാക്കൾ പലരുമുണ്ട്. പക്ഷെ അതിനകത്ത് പരിഹാരം എന്നുള്ള നിലയിൽ രക്ഷിതാവിന് എങ്ങനെയാണ് ആ കുട്ടിയുടെ ഈ തീരുമാനത്തെ വഴിമാറ്റി വിടാൻ അല്ലെങ്കിൽ അവൻ്റെ യഥാർത്ഥ റൂട്ടിലേക്ക് വിടാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മുമ്പേ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇപ്പോൾ സ്കൂൾ വിടുന്നതിന് മുമ്പിലേ തന്നെ നമ്മൾ അങ്ങനെ ഒരു ലൈൻ, അവനൊരു ലക്ഷ്യബോധം, ഒരു പ്രോപ്പർ ഗൈഡൻസ്, അതെ അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് ആണ് പാരൻസിൽ നിന്ന്. കാര്യം അവന് എല്ലാ അർത്ഥത്തിലും അവൻ അഡൽട്ടാണ്, അവൻ്റെ റൈറ്റ്സ് എല്ലാം അഡൽട്ടിന് കിട്ടുന്ന രീതിയിലുള്ള ഇതൊക്കെ തന്നെയാണ് ഉള്ളത്, ഒരു ഒരു കൗമാരക്കാരനുള്ളതും. പക്ഷേ അതിനോടൊപ്പം തന്നെ അവന് ചില ഡ്രോബാക്സ് ഉണ്ട്. അവന് കൃത്യമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം നമ്മൾ ഇപ്പോൾ കുറേ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ എഫ് എം ആർ ഐ സ്റ്റഡീസ്, എം ആർ ഐ സ്റ്റഡീസ് ഒക്കെ ഉണ്ടല്ലോ, സ്കാൻ സ്റ്റഡീസ് ഒക്കെ, അത് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മളുടെ തലച്ചോറിൻ്റെ കുറച്ച്, ഞാൻ ന്യൂറോ സൈക്കോളജി പറഞ്ഞോട്ടെ, അതെ, അപ്പോൾ ഇതിനകത്ത് ഈ ബ്രെയിനിൻ്റെ പ്രീ ഫ്രോണ്ടൽ ലോബിലാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. പ്രീ ഫ്രോണ്ടൽ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റിയുടെ ഈ തൊട്ട് പുറകിലുള്ള വശമാണ്, അവിടെയാണ് ഈ കൂടുതലും സിനാപ്റ്റിക് ആക്ടിവിറ്റി നടക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു വീട് കെട്ടുമ്പോൾ അതിനകത്ത് വയർ ചെയ്യുമ്പോഴത്തേക്കും കുറേ അധികം വയറുകൾ വലിച്ചിടും, ചിലതിന് ഇൻവെർട്ടറിന് വേണ്ടി ഉപയോഗിക്കാം, കുറേ അധികം ജംഗ്ഷൻ ബോക്സുകളൊക്കെ ഉണ്ടാകും, ചില ജംഗ്ഷൻ ബോക്സൊന്നും ഉപയോഗിക്കത്തില്ല, ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമ്മൾ സീൽ ചെയ്ത് വയ്ക്കും. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സിനാപ്സസുകളൊക്കെ പ്രൂൺ ചെയ്ത് കളയും. അതൊക്കെ നടക്കുന്നത് ഈ അഡോളസൻ്റ് ഇയേഴ്സിലാണ്. ആ അഡോളസൻ്റ് ഇയേഴ്സിൽ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രൂണിങ് ആക്ടിവിറ്റീസ് ഈ പ്രീ ഫ്രോണ്ടൽ ലോബിൽ നടക്കുന്നുണ്ട്. അവർക്ക് ഈ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, വേർ ടു സേ നോ, വേർ ടു സേ യെസ് എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ ഭയങ്കര വയലൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലൊക്കെ അവർ ഈ ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ ഭയങ്കര ഇത് അപകടത്തിൽ ചെന്ന് ചാടുക, പെട്ടെന്ന് എടുത്തയാടി തീരുമാനങ്ങൾ എടുക്കുക, പിന്നെ ചിലപ്പോൾ ഇമോഷണൽ ഇമ്മച്യൂറിറ്റി ഒക്കെ കാണിക്കുക, അഗ്രസീവ് ബിഹേവിയർ കാണിക്കുക, തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുക, ഇതൊക്കെ തോന്നുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെപ്പോഴും അവരേക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ്, അവരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് അവരുടെ സമപ്രായക്കാർ. അവരുടെ പ്രശ്നങ്ങൾ പാരൻസിന് മനസ്സിലാകത്തില്ല, കാര്യം പാരൻസ് കുറച്ചുകൂടെ പക്വതയുള്ളവരാണ്, അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ഗ്രൂപ്പിനാണ്. പക്ഷേ അവരുടെ ഗ്രൂപ്പിന് സൊല്യൂഷൻ കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൊല്യൂഷനൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ദേ ക്യാൻ ഐഡൻറ്റിഫൈ വിത്ത് ദം. അതെ, അപ്പം സൊല്യൂഷൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പാരൻസിന് നേരത്തെ കൊടുത്തൊരു കുട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് പാരൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുന്ന ആരെങ്കിലും, അധ്യാപകനാവാം അതല്ലെങ്കിൽ ഒരു കൗൺസിലറാവാം, ആരെങ്കിലും ആവട്ടെ, അപ്പോൾ ആ രീതിയിലുള്ള കുട്ടിക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ വരുന്നില്ല, എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പോകണമെന്നില്ല, ചിലപ്പോൾ യുണീക്കായിട്ട് അവൻ എന്തെങ്കിലും പ്രത്യേക കഴിവുണ്ടെങ്കിൽ ആ രീതിയിൽ അവൻ പോയിക്കോളും. അതെ, അതാണ് അതിൻ്റെ ഒരു കോൾ കൂടിയുണ്ട്. ഹലോ, നമസ്കാരം, ആരാണ്? കോഴിക്കോട് നിന്ന്. പേര് പറയൂ. എന്റെ പേര് ഗീത. ആ, സംസാരിച്ചോളൂ. അവനോട് പഠിക്കാൻ പറഞ്ഞാലും ഭയങ്കര വെറുപ്പാണ്. അതെ, പിന്നെ പഠിക്കാൻ കുറച്ച് സമയം ഇരിക്കും, അധിക സമയമൊന്നും ഇരിക്കൂല. പിന്നെ ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്, അല്ലാത്ത വിഷയങ്ങൾക്കൊന്നും അത്ര താല്പര്യമില്ല, എന്നാലും മലയാളം തീരെ ഇഷ്ടമല്ല, ഫിസിക്സും ക്രിസ്റ്റിയും കുഴപ്പമില്ല. ഫിസിക്സും പിന്നെ ഏത് വിഷയമാണ്? ഫിസിക്സും പിന്നെ ഏത് വിഷയമാണ് പറഞ്ഞത്? ഹലോ, അതാ എളുപ്പമുണ്ടെന്ന് പറഞ്ഞ വിഷയം ഏതൊക്കെയാണ്? ഫിസിക്സും ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ല. കെമിസ്ട്രിയും കുഴപ്പമില്ല അല്ലേ. പിന്നെ മാത്സിലും വലിയ കുഴപ്പമില്ല. മലയാളം തീരെ ഇഷ്ടമല്ല, മലയാളം തീരെ വായിക്കേ ഇല്ല. അപ്പോഴേക്കും വായിക്കാനാണ് മടി.
അപ്പോഴിനി നമ്മളിപ്പോൾ ഇതിപ്പോൾ ഡിസംബർ മാസത്തിലാണ്, ജനുവരി അവസാനം അല്ലെ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തന്നെ, അതായത് 4, 8, 12 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പരീക്ഷയൊക്കെ ആയി. ഇനി 12 വീക്കെൻഡും കൂടെ ഉള്ളു ബാക്കി. അത് മകനെ ഒന്ന് ബോധ്യപ്പെടുത്തുക, കൃത്യമായിട്ട് ഒരു 3 മുതൽ 5 മണിക്കൂർ വരെ ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ കുട്ടി ഓർഗനൈസ്ഡ് ആണോ, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന, ചിട്ടയോടെ പഠിക്കുന്ന ഒരാളാണോ? എത്ര പേരുണ്ട് ഇളയ കുട്ടികൾ? എത്ര പേരുണ്ട്? നവോദയ പഠിക്കുകയാണല്ലേ. ഒരാൾ മൂത്താള്, ഇയാൾ മാത്രമേ ഉള്ളൂ വീട്ടില്? അയാൾ എങ്ങനെയാണ് ഈ സമയം ചെലവഴിക്കുന്നത്? കൂടുതൽ സമയം എത്ര സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്? ഫോണ് വൈകുന്നേരം വന്നാല് ഒരു 5:30 എത്തിയാല് 6-7 മണി വരെ ഫോണിൽ സ്പെൻഡ് ചെയ്ത് കളി. 5:30 to 7 മണി വരെ. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫോൺ ആണോ എടുക്കുന്നത്? രാവിലെ ഞാൻ വിളിക്കാതെ തന്നെ എഴുന്നേറ്റ് 5:30 എഴുന്നേറ്റ് പഠിക്കാനിരിക്കും. 7 മണി വരെ പഠിക്കും. അന്നേരം ഫോൺ നോക്കാറുണ്ടോ രാവിലെ? അന്നേരം ഫോൺ നോക്കില്ല. നോക്കില്ല, രാത്രി മാത്രമേ ഉള്ളൂ, 5:30 to 6:30 വരെ ഉള്ളൂ. അപ്പൊ ഒരു ഫോണിന്റെ ഒരു അഡിക്ഷൻ എന്ന് പറയാൻ പറ്റും. ടി വി എത്ര നേരം കാണും? ഫോണില്ലാത്ത സമയം ടി വി കാണും. അപ്പം എന്റെ ഫോൺ കൊണ്ട് കളിക്കുന്ന സമയത്ത് ഓക്കെ, രണ്ടു കൂടെ മൾട്ടി ടാസ്കിംഗ് ആണ്, രണ്ട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 5:30 to 6:30 വരെ ഈ കുട്ടി ഇതിനകത്താണ്. അപ്പം ഇനിയിപ്പം 12 ആഴ്ചകളേ ഉള്ളു ഇനി പരീക്ഷയ്ക്ക്. അപ്പൊ ഈ 12 ആഴ്ച നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും കുറച്ച് നാള്. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫോൺ കൊടുത്തുവിടേണ്ടത് അത്യാവശ്യമുണ്ട്. ഫോൺ എടുത്ത് മാറ്റി വെച്ചേക്കുക, ടി വിയുടെ കേബിൾ ഊരി മാറ്റുക, ഇന്റർനെറ്റ് കണക്ഷൻ കട്ട് ചെയ്യുക. കാര്യം ഈ 12 ആഴ്ചയല്ലേ ഉള്ളു, അത് പറഞ്ഞ് മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് സ്ട്രോങ് ആയിട്ട് ഈ റൂൾസ് നടപ്പിലാക്കി നോക്കുക. തന്നെത്താൻ ഇരുന്ന് പഠിക്കുന്നതാണോ? പക്ഷെ നിങ്ങൾ ഫേം ആയിട്ട് പറയണം, പറയണ്ട, നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി. സയൻസിലാണ് താല്പര്യമെങ്കിൽ തുടരട്ടെ. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇഷ്ടമല്ലേ, അപ്പൊ ഫ്രഷ് സയൻസ് ഗ്രൂപ്പ് തന്നെ എടുക്കട്ടെ അല്ലെ. മാത്സ് ഇഷ്ടമാണെങ്കിൽ മാത്സും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പ് എടുക്കട്ടെ. അതിനൊക്കെ ഉള്ള മാർക്ക് കിട്ടുമോ? കഴിഞ്ഞ പരീക്ഷയ്ക്ക് അതിന് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തൂ. അത് ഒരേ കാര്യം തന്നെ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഈ പലപ്പോഴും ഈ അമ്മമാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കൽ പറഞ്ഞാൽ മതി, നമ്മൾ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. റിപ്പീറ്റഡ്ലി ഒരേ ടേപ്പ് തന്നെ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് അതൊരു അലർട്ടലായിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉപദേശിക്കാനും നിൽക്കരുത്. ഈ ഒരു പ്രായ ഉപദേശമൊന്നും കേൾക്കില്ല. അപ്പോൾ ഉപദേശിക്കരുത്, അലട്ടരുത്. ഇതല്ലാതെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ശരി, ശരി, ഓക്കെ. ലൈറ്റ് ഹൗസിൽ ഇനി ഒരു ചെറിയ ഇടവേള, വേഗം മടങ്ങിയെത്തും. ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ ഡോക്ടർ ജോൺ ഡൂലിറ്റിൽ അനിമൽസുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്യും. അതിലൂടെ നേച്ചറിനെ മനസ്സിലാക്കാനും വേൾഡിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാനും അദ്ദേഹം ശ്രമിക്കുന്നതാണ് എല്ലാ ബുക്സിൻ്റെയും ഒരു സെൻട്രൽ ട്രക്സ് എന്ന് പറയുന്നത്. You know, that's the thing about the city. You don't realize it. Well, oh, I should have put on my seatbelt. Ease it up, ease it up. Slow your butt down. Whoa! Geez Louise, that didn't seem too safe. Whoa, my back hurt. This is a dream. I'm dreaming right now. Whoa, hold it, stop. You're talking and I understand you. Thank you.
ലൈറ്റ് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടികളുടെ അഭിരുചിയും താല്പര്യവും രക്ഷിതാക്കൾ അറിയാനെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ബി ജയരാജാണ്. ചർച്ച തുടരുകയാണ്. മറ്റ് നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഈ കായിക താരങ്ങളായ വിദ്യാർത്ഥികൾ പലപ്പോഴും അവരുടെ ഈ കഠിനമായ പരിശീലനവും കാരണവും കൊണ്ട് പഠനത്തിൽ ചിലപ്പോഴെങ്കിലും ഒരു നല്ല ശതമാനം പേര് പിന്നിലോട്ട് പോകും. ഇത് രക്ഷിതാക്കളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ആശങ്കയുണ്ട്. അവരുടെ ഈ സ്പോർട്സിൽ അവർ മുന്നിട്ട് കയറി ഒരു ജീവിത വഴി തുറന്നു കിട്ടുമോ, അങ്ങനെ തുറന്നില്ലെങ്കിൽ പഠനത്തിലൂടെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരുന്നു എന്നൊക്കെ ഉള്ളത്. ഈ സ്പോർട്സ് താരങ്ങളുടെ ഒരു മനസ്സും പഠനവും അതിനെങ്ങനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും? ഇപ്പം എൻ്റെ അനുഭവത്തിൽ വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് കുട്ടികളെ ഞാൻ ഈ അടുത്ത സമയത്ത് 3 വർഷത്തോളം ക്ലാസ്സിലുണ്ടാവുകയുണ്ടായി. ഒരു കുട്ടി നാഷണൽ ഗെയിംസിൽ മെഡൽ നേടി, സ്വിമ്മിങ്ങിൽ മെഡൽ നേടി, അതിനിപ്പോൾ തന്നെ അത് പോസ്റ്റിങ്ങായി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ കുട്ടി കൃത്യമായിട്ട് പഠിക്കുകയും എന്നാൽ വരാ അവധി ദിവസങ്ങളിൽ ക്യാമ്പുകൾക്ക് പോവുകയും അല്ലാത്ത ശനിയാഴ്ചയൊക്കെ വന്നിട്ട് പ്രാക്ടിക്കലൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ കുട്ടി പഠിത്തത്തിലും സ്പോർട്സിലും ഒരുപോലെ തന്നെ മുന്നിട്ട് നിന്നതാണ്. ഇനി വേറൊരു കുട്ടിയാകട്ടെ, അത് പഠിക്കാൻ അല്പം പിന്നോക്കമായിരുന്നു, പഠിക്കാൻ അല്പം പിന്നോക്കമല്ല നല്ല പിന്നോക്കമായിരുന്നു. പക്ഷേ അതിന് പെട്ടെന്ന് തന്നെ സ്പോർട്സ് കോട്ടയിൽ തന്നെ സ്വിമ്മിങ് ആണ് ഇത് കണക്കോലെ നേവിയിൽ ജോലി കിട്ടിയിട്ട് അത് പെട്ടെന്ന് തന്നെ ജോലി കിട്ടി പോവുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ സ്പോർട്സ് താരങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എത്ര തവണ പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് അവരുടെ ക്വാളിറ്റി. ഒരു 99% പേഴ്സ്പിറേഷൻ എന്ന് പറയുന്നത് അവർ ശരിക്കും പേഴ്സ്പയർ ചെയ്യും. പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവർക്കൊരു ഗോ ഗെറ്റ് ഇറ്റ് ആറ്റിറ്റ്യൂഡുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു സ്പോർട്സ് താരം പഠിത്തത്തിൽ ഒരിക്കലും പിന്നോട്ടൊന്നും പോകത്തില്ല. ഇനി സ്പോർട്സിൽ പോലും താല്പര്യം കൊടുക്കാതെ പകുതി സ്പോർട്സിലും പകുതി പഠിത്തത്തിലും അല്ലെങ്കിൽ പഠിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് സ്പോർട്സിലേക്ക് ചെല്ലുന്ന കുട്ടികളാണ് ഈ പറഞ്ഞ സംശയം ഉണ്ടാക്കുന്ന ഒരു കാറ്റഗറി വരുന്നത്. അല്ലാതെ ശരിക്കും ഒരു റിയൽ സ്പോർട്സ് താരമാണെങ്കിൽ അല്ലെങ്കിൽ സ്പോർട്സിനോട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒരു നല്ല സ്റ്റുഡൻറ്റും ആയിരിക്കും. അങ്ങനെയാണ് എൻ്റെ അനുഭവങ്ങൾ. വളരെ പരിമിതമായ അനുഭവങ്ങളാണെങ്കിൽ കൂടിയും തെളിയിച്ചിട്ടുള്ളത്. നേരത്തെ വിളിച്ചിരുന്ന ഒരു രക്ഷിതാവ് ഒരു അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ കുട്ടി ഈ കൂടുതൽ സമയം മൊബൈൽ ഫോൺ കളിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഒരു അഡിക്ഷനുണ്ട്, ടെലിവിഷനിൽ തുടർച്ചയായി പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു അഡിക്ഷനുള്ളവരുണ്ട്. ഇതൊക്കെ പലപ്പോഴും പഠനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിനെ എങ്ങനെയാണ് രക്ഷിതാവ് നേരിടേണ്ടത്, പരിഹാരം ഉണ്ടാക്കേണ്ടത്? ഇതിപ്പോൾ പുതിയതായിട്ട് ഇപ്പം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടുന്നൊരു പ്രശ്നമാണ്. കഴിഞ്ഞ അതായത് കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിലുണ്ടായ ടെക്നോളജിക്കൽ അഡ്വാൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 50 വർഷത്തിനിടയിലുണ്ടായ ടെക്നോളജിക്കൽ അഡ്വാൻസിൻ്റെ 200 ഇരട്ടിയാണെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അത് എത്ര ശതമാനം ശരിയാണ് എന്ന് എനിക്കറിയില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പറയുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മളുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഇതൊന്നും ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ യൂസുണ്ട്, അബ്യൂസുണ്ട്. പലപ്പോഴും നമ്മുടെ ആളുകൾ ഇതിനെ അബ്യൂസാണ് ചെയ്യുന്നത്, ദുരുപയോഗമാണ് പലപ്പോഴും ചെയ്യുന്നത്. രാത്രി മുഴുവൻ, ഇതിനു മുമ്പ് ഒരു ഫോണിൻ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇതുപോലെ ഒരു പാരൻ്റ് വിളിച്ചിരുന്നു. ആ അവരുടെ സംശയം എന്ന് പറയുന്നത് ബെഡ്റൂമിൽ, പെൺകുട്ടിയാണ്, ബെഡ്റൂമിൽ മിന്നാമിനുങ്ങുകളെന്ന്, അതായത് ടെഡി ബിയറിനകത്തൊരു മിന്നാമിനുങ്ങ്, പിന്നെ തലയണയിലൊരു മിന്നാമിനുങ്ങ്, ബെഡ്ഷീറ്റിൻ്റെ അടിയിലൊരു മിന്നാമിനുങ്ങ്. പക്ഷെ ശരിക്കും അവരൊരു മൊബൈൽ ഫോൺ പോലും ഈ കുട്ടിക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല. പക്ഷേ ഇത്രയധികം മൊബൈൽ ഫോണുകൾ രാത്രി മിന്നുന്നതായിട്ട് ഇവർ കണ്ടെത്തുകയും 5 മൊബൈൽ ഫോൺ ആ കുട്ടിയുടെ റൂമിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തെന്നാണ് ആ രക്ഷിതാവ് എന്നോട് പറഞ്ഞത്. അപ്പോൾ അത്രയധികം രാത്രി മുഴുവൻ ഉറക്കണി ഒഴിഞ്ഞിരുന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് ചാറ്റിംഗ് സൈറ്റുകളിലൂടെയൊക്കെ വളരെയധികം കുട്ടികൾ ആ പാടെ അതില്ലാതെ അവർ രാവിലെ ഉറക്കണിയിട്ട് കഴിഞ്ഞാൽ ആദ്യം തപ്പുന്നത് ഫോണാണ്. മറ്റൊന്നുമല്ല, ആദ്യം ഫോൺ നോക്കിയിട്ട് അവർക്ക് എന്തെല്ലാം മെസ്സേജ് ഉണ്ട്, എന്തൊക്കെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വളരെയധികം സമയം, അതായത് 5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ ഒരു 2 വർഷം മുമ്പ് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റ് വന്നിട്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത്, ടെക്സ്റ്റ് മെസ്സേജിങ് അയക്കുന്ന സമയത്ത് 5 മണിക്കൂർ 6 മണിക്കൂർ ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കന്ന് അത്ഭുതമായിട്ട് തോന്നി. അവരുടെ മാതാപിതാക്കൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് കൊണ്ടുവന്നു ഫോൺ അവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് എടുത്തിട്ട് വന്നിരുന്നു. അതിനുശേഷം ഇപ്പോഴ് 5 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂറോ ഒരു വാട്സപ്പിനകത്ത് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെയാണ്. അത്രയധികം സമയം കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം പോകുന്ന അറിയത്തേ ഇല്ല. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയ അഡിക്ഷൻ എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത്? അതുകൊണ്ടെല്ലാം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കൗമാരക്കാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഡിപ്രഷൻ, വിഷാദ രോഗവും ഇതുമായിട്ട് വളരെയധികം കണക്ഷനുണ്ട്. ഇതില്ലാതിരിക്കുമ്പോഴുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോയുള്ള അവസ്ഥ, എപ്പോഴും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനാരെങ്കിലും റെസ്പോണ്ട് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥ, അല്ലെങ്കിൽ ലൈക്ക് കിട്ടിയില്ലെങ്കിലുള്ള അവസ്ഥ,
ഇതെല്ലാം അവരുടെ ഒരു വ്യക്തി ജീവിതമായിട്ട് വളരെയധികം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. പലപ്പോഴും നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു പയ്യനാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു സീറ്റ് നമുക്കുണ്ട്, അവിടെ ഇരിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവന് ഭയങ്കര അസഹിഷ്ണുതയാണ്, ഇൻടോളറൻസ് ആണ്. നമ്മളവിടെ ഇരിക്കുമ്പോൾ അവൻ്റെ കൈ തട്ടിക്കഴിഞ്ഞാൽ ഇത് അത് അനങ്ങുമോ എന്നുള്ള പ്രശ്നമാണ്. സാധാ ആരാണ് വരുന്നതെന്ന് നോക്കത്തോലില്ല, മുഖത്തോലും നോക്കില്ല. ഇപ്പോഴും കഴുത്തൊടിഞ്ഞ ഒരു തലമുറയാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലാവരും കുനിഞ്ഞിരുന്ന് അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ഐ കോണ്ടാക്റ്റ് തന്നെ വളരെ കുറവാണ്. കുട്ടികളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നേരെ മുഖത്ത് നോക്കി സംസാരിക്കുകയല്ല, പലപ്പോഴും അവർ താഴെ ഇരുന്ന് ഇതിങ്ങനെ ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഓഫീസേഴ്സ് എല്ലാം ഇരുന്നിട്ട് താഴെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അവർ അവരുടേതായ ഒരു ലോകത്താണ്, അവിടെ വേറെ എന്തൊക്കെ നടക്കുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രമാത്മക ലോകത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മലയാളി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ദുഃഖകരമായ സത്യം പറയാതെ വയ്യ. അതെ, ഈ കുട്ടികൾക്ക് അതിനോടനുബന്ധിച്ച് ചോദിക്കണം, ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡിമാൻഡ്സ്, ഒരു യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ആവശ്യങ്ങൾ കുട്ടികൾ ഉന്നയിക്കാറുണ്ട് പലപ്പോഴും. അവർ ഈ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് രക്ഷിതാവിന് സാധിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങൾ ഇങ്ങനെ വാശി പോലെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു കുട്ടി ആവശ്യപ്പെട്ടാൽ രക്ഷിതാവ് എങ്ങനെയാണ് ആ കുട്ടിയോട് ഈ വിഷയം എങ്ങനെ അവതരിപ്പിക്കും? അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവരെ അഡൽട്ട്ഹുഡ് അവർക്കൊരു കൺഫ്യൂഷനുണ്ട്. അവർ ചൈൽഡായിട്ടും കൺസിഡർ ചെയ്യുന്നില്ല, അവരെ അഡൽട്ടായിട്ടും കൺസിഡർ ചെയ്യുന്നില്ല. കൗമാരക്കാരാണല്ലോ ഇത്തരത്തിലുള്ള അൺറിയലിസ്റ്റിക് ഡിമാൻഡുകൾ പലപ്പോഴും പറയാറുള്ളത്. അവരെ ഒരിക്കലും ഒരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ അവർ പെരുമാറാറുണ്ട് ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു രീതിയിൽ, വളരെ ഒരു ചൈൽഡിഷ് ഓവർ ഡിപ്പെൻഡൻസ് എന്നൊക്കെ പറയും, അമിതമായ ഒരു ആശ്രയത്വം, അങ്ങനെ ചിലപ്പോൾ പെരുമാറാറുണ്ട്. അതല്ലെങ്കിൽ അഗ്രസീവ് റിബല്യൻ എന്ന് പറയും, അതല്ലെങ്കിൽ ഒരു അഗ്രസീവായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഒരു റിബല്യസ് ആയിട്ട് റിബലിനെ പോലെ പെരുമാറുക, അപ്പോഴാണ് ഈ അൺറിയലിസ്റ്റിക് ഡിമാൻഡൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് താനും വളർന്നു വലുതായി, ഞാനെൻ്റെ അച്ഛനോളം വലുതായി, അച്ഛൻ്റെ ഉടുപ്പ് എനിക്ക് പാകമാണ്, അതുകൊണ്ട് എനിക്ക് അടികിട്ടത്തില്ലെന്ന് വിചാരിക്കുന്ന കുട്ടികൾ അച്ഛനോളം, അപ്പോൾ എനിക്ക് ഇത്ര ഇത്ര കാര്യങ്ങൾ വേണം. അപ്പോൾ അവന് പലപ്പോഴും സെറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് 16 വയസ്സ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പേ അവന് 2-വീലർ ഓടിക്കണം, ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പേ വീട്ടിലെ ക്രേവിംഗ് ഫോർ കീസ് എന്നാണ് അവന് പറയുന്നത്. കാർ കീ ഉണ്ടെങ്കിൽ അതിൻ്റെ കീ എടുക്കാനുള്ളൊരു, അത് ഓടിക്കാനുള്ളൊരിത്, ഹെൽമെറ്റ് ഉപയോഗിക്കാതെ യാത്ര ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, സ്പീഡ് ഹൈ എന്നൊക്കെ പറയുന്നത് കൂടുതൽ സ്പീഡിൽ വീണ്ടു പോകാനായിട്ടുള്ളൊരു ടെൻഡൻസി, പിന്നെ ഏറ്റവും പുതിയ ഗാഡ്ജറ്റ്സ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്ത് വില കൊടുത്ത് എത്ര വിലയെന്ന് അവൻ അറിയേണ്ട കാര്യമില്ല, ഇന്ന സാധനം ഇന്ന മോഡൽ ഫോൺ എനിക്ക് വേണം. അത് കാരണം പലപ്പോഴും കുഞ്ഞായിരിക്കും തന്നെ നമ്മൾ ശീലിപ്പിച്ചെടുക്കുന്ന, എന്ത് ചോദിച്ചാലും അന്നേ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, നമ്മളെ കൊണ്ട് പറ്റുന്നതും പറ്റാത്തതും അല്ല. പലപ്പോഴും സ്നേഹം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഈ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഈ ചില അങ്ങനെയൊക്കെയുള്ള ജോലികൾ, ഇപ്പോൾ IT ഇൻഡസ്ട്രി പോലുള്ള ജോലികളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു IT താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ പോയപ്പോഴത്തേക്കും അവിടെ 6 മാസം പ്രായമുള്ള ഒരു കുട്ടി മൂക്കുകൊണ്ട് ആണ് അതിൻ്റെ iPad ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇന്ന് കൈകൊണ്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, കമന്ന് കിടന്നുണ്ട് കുട്ടി. അപ്പം വില കൂടിയ ഒരു ഗാഡ്ജറ്റ് വാങ്ങിയിട്ട് കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സ്നേഹം കിട്ടി. പലപ്പോഴും ഈ വിദേശത്ത് ജോലി ചെയ്യുന്ന പിതാവാണെങ്കിൽ അവർക്ക് സ്നേഹം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കൊണ്ട് കൊടുക്കുക, ഏറ്റവും പുതിയ എന്തെങ്കിലും വണ്ടി വാങ്ങിക്കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അപ്പം ശരിക്കും അച്ഛനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ പ്രസൻസ് തന്നെ വേണം, മാതാവ് എത്ര ശതമാനം വേണം അത്രയും തന്നെ പിതാവിൻ്റെ ഒരു ഫിസിക്കൽ പ്രസൻസ് വേണം. അതിനൊരിക്കലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ പകരം വയ്ക്കാനാവത്തില്ല. അങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ട് വരുന്ന കുട്ടികളാണ് പലപ്പോഴും ഈ ഓവറായിട്ട് ഡിമാൻഡ് ചെയ്യുന്നതും, സ്നേഹം കിട്ടാതെ വരുന്ന കുട്ടികൾ അതിനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് കരുതുകയും ചെയ്യുന്നതും. അതെ, മറ്റൊന്ന് ഈ കുട്ടികൾ നേരത്തെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഈ കൗമാരപ്രായക്കാരായ കുട്ടികൾക്കുള്ളൊരു പ്രശ്നം, ചിലർക്കെങ്കിലും അമിതമായൊരു അഗ്രസീവായിരിക്കുന്ന സ്വഭാവമുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് അതിൻ്റെ ആ പ്രായം കഴിയുമ്പോൾ അത് മാറി വരുന്നതാണോ? നേരത്തെ ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ ചോദിച്ചത് പോലെ ഈ അഗ്രഷൻ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ലേൺഡാണ്. അതെ, അതായത് പഠിച്ചെടുക്കുന്നതാണ് അവൻ്റെ സാഹചര്യങ്ങൾ. ഒന്നിൽ വീട്ടിൽ നിന്ന് പഠി, കൂടുതലും വീട്ടിൽ നിന്ന് പഠിക്കുന്ന, മറ്റൊരാളിൽ നിന്ന് പകർന്ന് അല്ലെങ്കിൽ പഠിച്ചെടുക്കുന്ന, ഇപ്പം അച്ഛൻ ദേഷ്യം കാണിക്കുന്നതുകൊണ്ട് മകനും ദേഷ്യം കാണിച്ചു, ആ പകർത്തലാണ് അല്ലെങ്കിൽ അനുകരിക്കലാണെങ്കിൽ അതൊരു പ്രശ്നമുള്ളതാണോ? അത് പിന്നീട് വളരുമ്പോൾ മാറുന്നതല്ലേ? അത് ഏത് ഇൻറ്റൻസിറ്റി കാണിക്കുന്നുള്ള അനുസരിച്ചിരിക്കും, ആ കുട്ടി അച്ഛൻ കാണിക്കുന്ന അഗ്രഷൻ ഏത് അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള അനുസരിച്ചിരിക്കും. അച്ഛൻ്റെ ഒരു അഗ്രഷൻ അച്ഛൻ്റെ ലെവലിൽ ചുമ്മാ ദേഷ്യപ്പെട്ടു, അമ്മയോട് ദേഷ്യപ്പെട്ടു, 2 മിനിറ്റ് കഴിയുമ്പോൾ അവരിണങ്ങി. പക്ഷേ ഈ കുട്ടി കാണുന്നത് ഈ രൗദ്ര രൂപിയായിട്ട് നിൽക്കുന്ന അച്ഛനെയാണ്. അപ്പോൾ ആ രൗദ്രത എവിടെ നിർത്തണമെന്ന് എവിടെ കൺട്രോൾ ചെയ്യണമെന്ന് കുട്ടിക്കറിയില്ല. അപ്പോഴത്തേക്കാണ് ഇത് ലിമിറ്റ് വിട്ടങ്ങ് പൊട്ടിത്തെറിച്ച് പോകുന്നത്, അങ്ങനെ ഒരവസ്ഥ. അതുകൊണ്ട് അവനത് കൺട്രോൾഡ് ഇമോഷൻസ് അറിയത്തില്ല. പിന്നെ രണ്ടാമത് അവരുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസിനകത്ത് ഈ റേജിങ് ഹോർമോൺസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ ഹോർമോണുകൾ കണ്ടമാനം ഇങ്ങനെ വന്നു അറിയുന്നൊരു പ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വികാരപരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അവർക്ക് ഹൈറ്റൻഡ് ഇമോഷണാലിറ്റി,
ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വരുന്നതും. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്തുകൂടാന്നറിയാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു പ്രായം, ഇതെല്ലാം ഇതിനകത്തൊരു വളരെ സുപ്രധാനമായ പങ്കുവഹിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൗമാരത്തിലെ ഒരു ദേഷ്യം ചിലപ്പോഴത് ഒരു അമിത ദേഷ്യത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നീട് അതൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലേക്കും ചിലപ്പോൾ അതൊരു ജുവനൈൽ ഡെലിങ്കൻസിയിലേക്കും ഒരു കുട്ടി കുറ്റവാളി എന്നൊക്കെ പറയുന്ന കണക്കോ അല്ല ആ ഒരു ലെവലിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം കണ്ടക്ട് ഡിസോർഡറായിട്ട് തുടങ്ങിയിട്ട് പിന്നെ അതൊരു ഓപ്പോസിഷണൽ ഡെഫിയൻ ഡിസോർഡറായിട്ടൊക്കെ വരാം. അത് അപകടകരമാണ്. അത് സമൂഹത്തിനെതിരെ കാണിക്കുന്ന സമയത്ത് ചിലപ്പം അവൻ്റെ അഗ്രഷൻ മുഴുവൻ പ്രകടിപ്പിക്കുന്ന ചിലപ്പം സമൂഹത്തിലായിരിക്കും, അല്ലെങ്കിൽ പുറത്ത് കാണുന്ന ആളുകളായിരിക്കും. അത് ചിലപ്പോൾ ഒരു വയലൻ്റ് ആക്ടായിട്ട് മാറുമ്പോഴത്തേക്കും അതൊരു ക്രൈമാവും. ക്രൈമാകുമ്പോഴത്തേക്ക് ശിക്ഷ വരും. അപ്പോൾ പിന്നെ ഒരു കുട്ടി കുട്ടവാലയോ. നമ്മൾ പലപ്പോഴും പല ഉദാഹരണത്തിന് നമ്മൾ ഒരിക്കലും പറഞ്ഞുകൂടാത്തൊരു ഉദാഹരണമാണെങ്കിൽ കൂടിയും ഡൽഹിയിലെ കേസ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ആ കേസിൽ ഏറ്റവും കൂടുതൽ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചത് ഈ ഒരു കൗമാരക്കാരനായിരുന്നു. ഈ ഇത്രയും പേര് അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് കൗമാരക്കാരനായിരുന്നു എന്നാണ് ആ ബി ബി സി ചാനൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വെളിവാക്കുന്നത് അഗ്രഷൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. ഇതെല്ലാം എല്ലാം ഹോർമോണിൻ്റെ കുഴപ്പമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ കണ്ടീഷനിൽ അവർ ഡ്രഗ് ഉപയോഗിച്ചിരുന്നു, അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു കോൾ എടുത്തിട്ട് ഹലോ. ഹലോ, ആ നമസ്കാരം, ലൈറ്റ് ഹൗസിലേക്ക് സ്വാഗതം. ആരാണ്? സുഭദ്രയാണ്. ആ മാഡം, ആ ടി വിയുടെ ഓളി ഒന്ന് കുറയ്ക്കുമോ? കുറച്ചോ? ഇനി ഡോക്ടർ സംസാരിച്ചല്ലോ, ഡോക്ടർ അടുത്തുണ്ട്. ചോദിച്ചോളൂ. അത് തന്നെ ചോദ്യം എന്താണെന്ന് ചോദിച്ചോളൂ. ഹലോ ഹലോ, ആ ചോദിക്കണം മാഡം. എന്റെ മകളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ. അവൻ 10-ാം ക്ലാസ്സിലാണ്. പക്ഷേ സ്കൂൾ വിട്ട് വന്നാ വെറും പന്ത് കളി മാത്രം പറഞ്ഞ ഒന്നും അനുസരിക്കണില്ല. എന്ത് പറഞ്ഞാലും അവന് ദേഷ്യാണ്, അടിച്ചാലും ഇല്ല പ്രതികരണം. അത് അങ്ങനെയാണ്. വായിക്കും, എപ്പോഴെങ്കിലൊക്കെ വായിക്കും. പിന്നെ റൂം അടച്ചിരുന്ന് വായിക്കണമെന്ന് പറയും, എന്നിട്ട് പിന്നെ ഓരോ വിക്രസുകൾ കാണിക്കുകയായി അതിന്റെ ഉള്ളിലിരുന്നിട്ടേ. ഓക്കെ, ഇനിയിപ്പോ മറുപടി പറയുമ്പോ ശ്രദ്ധിക്കുമ്പോ ഫോണിൽ ശ്രദ്ധിച്ചാ മതി. ഇപ്പൊ ടി വിയുടെ വോളിയം കുറച്ചിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ടി വിയുടെ അടുത്തു നിന്നൊന്ന് മാറി നിൽക്കണം, എങ്കിലേ കേൾക്കാൻ സാധിക്കും. ടി വി ശ്രദ്ധിക്കണ്ട. ഓക്കെ ശരി, ഡോക്ടർ ദാസ് സംസാരിക്കുകയാണ്. 10-ാം ക്ലാസ്സിലാണെന്നല്ലേ പറഞ്ഞത്? ആ നേരത്തെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മ ഇവിടെ വിളിച്ചിരുന്നു, മാതാവ് ഇവിടെ വിളിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ആ കുട്ടിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. പന്ത് കളിയിലാണ് താല്പര്യം. പിന്നെ അടിക്കുക എന്നുള്ളൊരു വാക്ക് നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, ഇത്രയും വലുതായില്ലേ, ഇനി ആ കുട്ടിയെ അടിക്കണോ? അടിക്കുക, അവൻ്റെ അമ്മ ദേഷ്യം വരുമ്പോൾ അടിക്കും. അവൻ അപ്പോഴേക്കും കൂട്ടുകാരെ കൂട്ടിയിട്ട് പന്ത് കളിക്കാനോ ഓടുകയാണ് ചെയ്യുക. ആ ഇനിയിപ്പോൾ അടി അങ്ങ് നിർത്തിയതേ. കാര്യം ഈ അടിച്ച് നമ്മൾ നന്നാക്കാനാണെങ്കിലേ ലോകം തന്നെ നന്നായി പോയനെ. അടി കൊടുത്ത് നന്നാക്കാനാണെങ്കിൽ അടിയും പേടിയില്ലാതായില്ലേ? ഇത്ര എന്ത് ചെയ്താലും അടി മാത്രമേ കിട്ടൂ എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അടിയേയും പേടിയില്ലാതായില്ലേ? കാര്യം ഇനിയിപ്പോൾ എത്ര ഇനിയും അടിക്കാൻ പറ്റുമോ? കാര്യം അത് വലുതായില്ലേ, ഒരു മുതിർന്ന ഒരാളായില്ലേ, ഒരു മുതിർന്ന ഒരാളുടെ ഒരു പരിഗണനയൊക്കെ അതിന് കൊടുക്കണ്ടേ? ദേഷ്യം, നിങ്ങൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പിന്നെ കുട്ടി ദേഷ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പൊ നിങ്ങൾ കുട്ടിയെക്കാളും കുട്ടിയല്ലേ? എന്തായാലും ഇനി ഉപദ്രവിക്കാതിരിക്കുക. ഉപദ്രവിച്ചാൽ അത് കൂടുതൽ ഇങ്ങനെ പറഞ്ഞാൽ അനുസരണക്കേട് കൂടത്തേ ഉള്ളൂ. നമ്മൾ ശാരീരികമായി ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ അനുസരണക്കേട് കൂടത്തേ ഉള്ളൂ. അപ്പോഴത്തേക്കും കൂടുതൽ എതിർക്കാമെന്നുള്ള ഈ പ്രായം അങ്ങനെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അതിന് തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴത്തേക്കും കുറേ വൈകിപ്പോവും. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇങ്ങനെ അടിച്ചതിനെ ഒരു 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 എതിർ സ്വഭാവക്കാരനാക്കി മാറ്റാതിരിക്കുക. അപ്പോൾ അടി എന്നുള്ള പരിപാടി അങ്ങ് നിർത്തുക. ഇപ്പൊ അത് അവനൊരു അലസതയാണ്, വികൃതിയാണ്. പിന്നെ ഒരു അനിയത്തി കുട്ടി ഉണ്ട്, അവളായിട്ട് അടി കൂടി കൊണ്ടാണ് ഏത് സമയവും. അത് സ്വാഭാവികല്ലേ, കുട്ടി പന്ത് കളിക്കാൻ പോകുന്ന. ആ പരീക്ഷയുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അധ്യാപകരുമായിട്ട് സംസാരിക്കുക, എല്ലാവരുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കുക. കുട്ടിയുടെ അച്ഛൻ എവിടെയാണ്? ഹലോ. ആ അച്ഛൻ നാട്ടിൽ തന്നെയാണ്. എന്ത് ജോലിയാ ചെയ്യുന്നത്? അത് മോട്ടോർ കടയിലാണ്.
ഓക്കേ, അച്ഛനും മകനുമായിട്ട് എങ്ങനെയാണ്? അച്ഛനെ അവന് പേടിയുണ്ട്, പക്ഷേ വൈകുന്നേരം വന്നിട്ട് പിന്നെ അവനോട് അടി കൂടണ്ടേന്ന് കരുതിയിട്ട് അതല്ല, ഈ അധ്യാപകനൊക്കെ ആയിട്ട് എല്ലാരും കൂടെ ഒന്ന് ഇരുന്ന് സംസാരിച്ച് നോക്കൂ. ഈ വിഷയങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ, ഇതിനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനി കുറച്ച് ആഴ്ചകളും കൂടെ ഉള്ളു പരീക്ഷയ്ക്ക്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭാവി അവതാളത്തിലാവുമെന്നൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിച്ചാൽ. എല്ലാവരും അവന്റെ മാമമാരും എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കണ. അല്ല, ഉപദേശിക്കാൻ നിൽക്കരുത്, കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. ഉപദേശം അവർക്ക് വേണ്ട, ഉപദേശം ധാരാളം കിട്ടുന്നുണ്ട് ഈ പ്രായത്തിൽ. എല്ലാവരും വഴിയെ പോകുന്നവരെല്ലാം വിളിച്ച് ഉപദേശിക്കുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ആരെയും കൊണ്ട് ഉപദേശിപ്പിക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ ഈ വിവരങ്ങൾ മാത്രം സംസാരിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, ശരി. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഈ കുട്ടികളുടെ, ഈ കൗമാരപ്രായക്കാരെ കുട്ടികളുടെ വികൃതിയും അനുബന്ധമായ പ്രശ്നങ്ങളും മിക്കവാറും രക്ഷിതാക്കൾക്കുള്ളത് തന്നെയാണ്. ഇപ്പോൾ കൗമാരവും അത് കഴിഞ്ഞ പ്രായത്തിലുള്ളവരും മറ്റൊന്ന് ഈ അമിത വേഗത, ബൈക്കിലും ഒക്കെ വളരെ വേഗതയിൽ ഓടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ വേഗത ഒരു വൈകല്യമാണോ, ഇവരുടെ ഒരു ഏതെങ്കിലും ഒരു മനഃശാസ്ത്രജ്ഞനെയോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെയോ കാണേണ്ട ആവശ്യമുണ്ടോ? കാരണം കേരളത്തിലെ റോഡുകളിലൂടെ അമിത വേഗതയിൽ ചെയ്തി പായുന്ന ബൈക്ക്, ആ ബൈക്കുകളിൽ മരണപ്പെടുന്ന ആളുകളുടെ എണ്ണം, ഇതൊക്കെ നമുക്ക് ഒരിക്കലും അലാമിങ് റേറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഡെയിലി നടക്കുന്ന ആക്സിഡൻറ്റുകളും കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് രണ്ട് രീതിയിൽ നമുക്കിതിന് മറുപടി പറയാൻ പറ്റും. ഒന്ന്, ഫോൾട്ടി മോഡലിംഗ്. ഫോൾട്ടി മോഡലിംഗ് എന്ന് പറയുന്നത് ഇത് എവിടെയോ കണ്ടിട്ട് സിനിമയിൽ കാണുന്നതാണൊക്കെ. ഇപ്പം അങ്ങനെയൊക്കെയുള്ള അതിവേഗതയിൽ ബൈക്ക് ഓടിച്ചു വരുന്ന ഒരു നായകൻ, അത് കണ്ടിട്ട് മോഡൽ ചെയ്യുന്ന ഒരു ഒരു കുട്ടി, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇതല്ലെങ്കിൽ സ്പീഡ് ഹൈ എന്ന് പറയുന്ന, എക്സസൈസ് ഹൈ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവർ ചില ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവർക്കുണ്ടാകുന്ന ഒരു ഇതാണ് ഹൈ എന്ന് പറയുന്നത്. അതുപോലെ ഒരു 80 കിലോമീറ്ററിന് മേളിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇവർക്ക് എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുക ബ്രെയിനിൽ, അതിൻ്റെ അതുകൊണ്ട് അവർക്കൊരു ഹൈ കിട്ടുകയും ചെയ്യും. അപ്പോൾ അവരെ വീണ്ടും കൂടുതൽ സ്പീഡിൽ പോകാൻ അത് പ്രേരിപ്പിക്കുകയും, അങ്ങനെ നമ്മളൊരു ഈയല് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമ്മുടെ ഈ മെഴുകുതിരിയുടെ നാളത്തിലേക്ക് അടുക്കുന്നത് പോലെ മരണത്തിലേക്ക് അതിവേഗതയിൽ നടന്നടക്കുന്ന ആളുകൾ ഹെൽമെറ്റൊന്നും ഉപയോഗിക്കാതെ ചീറിപ്പായുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സിഗ്സാഗ് അടിച്ച് അല്ലെങ്കിൽ കിടത്തി ബൈക്ക് ഓടിക്കുന്ന കുട്ടികളെയൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അന്തം വിട്ട് നിൽക്കാറുണ്ട്. KSRTC ബസ്സിൻ്റെ ഇടയിലൂടെയൊക്കെ വേഗതയിൽ വന്നിട്ട് ഇങ്ങനെ മറിയുകയും തിരിയുകയൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം ഈ സ്പീഡ് ഹൈ കൊണ്ടുണ്ടാകുന്നതാണ്, ഫോൾട്ടി മോഡലിംഗ് കൊണ്ടുണ്ടാകുന്നതാണ്, റോഡൊരു റേസ് ട്രാക്ക് ആയിട്ട് അവർ ചെയ്യുന്നത് കൊണ്ടാണ്, അവർ ഇമാജിൻ ചെയ്യുന്നതുകൊണ്ട്, അവർ കൂടുതലൊരു ഫാൻറ്റസി ലെവലിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഇങ്ങനെയൊക്കെ ആയാൽ മാത്രമേ ഒരു ചെറുപ്പക്കാരനായുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ആണ് ഹീറോയിസം എന്ന് ധരിച്ച് വശമായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മറ്റൊന്ന്, ഈ പ്രായക്കാർ ഇത്തരം വൈകല്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു പ്രായമാണ്, അതിനെ അതിജീവിച്ച് നല്ല പൗരന്മാരായി മാറേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ സ്വഭാവ രൂപീകരണം ഏറ്റവും നന്നാക്കി മാറ്റിയെടുക്കുന്നതിന് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും വഹിക്കാനുള്ള പങ്ക് എത്രമാത്രമാണ്? സമൂഹത്തിന് വളരെയധികം പങ്കാണ് വഹിക്കാനുള്ളത്. കാരണം സമൂഹം പലപ്പോഴും അഡോളസൻസിനെ കുറിച്ച് വളരെ ഒരു സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള ഒരു ചില നോഷൻസ് വെച്ച് പുലർത്തുന്നുണ്ട്. പലപ്പോഴും സ്റ്റീരിയോടൈപ്ഡ് ആയിട്ടുള്ള നോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഫ്രീക്ക് ആയിട്ടുള്ള ഒരു പയ്യൻ, അതല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ആയിരിക്കണം, അല്ല ചെറുപ്പക്കാരെല്ലാം ഭയങ്കര ദേഷ്യക്കാരാണ്, ചെറുപ്പക്കാരെല്ലാം നേരത്തെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണെങ്കിൽ അമിത വേഗതയിൽ വണ്ടി ഓടിക്കുന്നതാണെങ്കിൽ ഇതൊരു 1% മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു 1%ത്തിൻ്റെ പുറത്താണ് നമ്മൾ മുഴുവൻ ആളുകളെ ജഡ്ജ് ചെയ്യുന്നത്. അത് അവൻ്റെ പ്രായത്തിൻ്റെയാണ്, അല്ലെങ്കിൽ അവൻ്റെ റേജിങ് ഹോർമോണിൻ്റെയാണ്. പക്ഷേ എത്രയോ നല്ല കുട്ടികളുണ്ട്, ബഹുഭൂരിപക്ഷം നല്ല കുട്ടികളുടെ ഒരു നന്മ ഈ വളരെ കുറഞ്ഞ് ഈ വില കാണിക്കുന്ന കുട്ടികളാണ് മൊത്തത്തിൽ മുക്കിക്കളയുന്നത്. അപ്പോൾ സമൂഹം എന്താണ് ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതാണ് ചെറുപ്പക്കാരൻ സമൂഹത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹം നന്മ പ്രതീക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാരൻ നന്മ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യൂ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. സമൂഹം എങ്ങനെ ആണ് ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു കൗമാരക്കാരനെ നോക്കിക്കാണുന്ന എന്നുള്ളത് അവൻ്റെ ആ ഒരു അവനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവനുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല വേണ്ടുന്നത്, അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അവനെ പഠിക്കുക, അവൻ്റെ ഷൂസ് എടുത്ത് നമ്മുടെ കാലിലിട്ട് നോക്കുക എന്ന് നമ്മൾ പറയുന്നതിനെ പോലെ കുറച്ചുകൂടെ എംപതറ്റിക് ആയിട്ട് ആ ഒരു പ്രായത്തിനെ നമ്മൾ അടിച്ചമർത്താൻ ശ്രമിക്കാതെ, നേരത്തെ പറഞ്ഞതാണെ പോലെ അടി കൊടുത്ത് നന്നാക്കാൻ ശ്രമിക്കാതെ സ്നേഹപൂർവ്വം ഇടപെടുക, ഉപദേശിക്കരുത്, ഉപദേശം അവന് വേണ്ട, അല്ലാതുള്ള രീതിയിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് കുറേ കൂടി ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എന്ന് അർത്ഥമില്ലേ? പലപ്പോഴും ഈ ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾക്ക് യഥാർത്ഥ പാരൻറ്റിങ് എങ്ങനെയാണെന്നുള്ളതും കുട്ടികളെ ഏത് തരത്തിലാണ് വളർത്തിയെടുക്കേണ്ടതെന്നുള്ളതിനും
ഒരു ഒരു ദിശാബോധമുള്ള ഒരു അഡ്വൈസ് ലഭിക്കാത്തവരല്ലേ കൂടുതലും? അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ? രക്ഷിതാക്കളുടെ ഭാഗത്തല്ലേ പ്രശ്നമെന്ന് അങ്ങനെ നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ? ഇത് പരസ്പര പൂരകമാണ്. രക്ഷിതാക്കളുടെ പ്രശ്നവും കൗമാരക്കാരുടെ ഇപ്പോൾ ഒരു ഒരു വിഭാഗത്തിന് മാത്രം നമുക്ക് കുറ്റം. ഇതിലേക്ക് ഞാൻ മടങ്ങിയെത്താം, ഒരു കോൾ കഴിഞ്ഞിട്ട് മടങ്ങിയെത്താം. ഹലോ ഹലോ, ആ ഫോൺ കട്ടായി. അപ്പം അതിലേക്ക് തന്നെ ഉത്തരത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് പറഞ്ഞു ഒരു കണ്ടിന്യൂഷൻ? അതായത് ഇതിന് നമ്മൾക്ക് രക്ഷിതാക്കളെ മാത്രം പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, പിന്നെ കൗമാരക്കാരെ മാത്രം പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല, സമൂഹത്തിന് മാത്രം പൂർണ്ണമായിട്ട് കുറ്റം പറയാം. എല്ലാവരും അവരവരുടേതായ റോള് കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ ഇതങ്ങ് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രശ്നം അവരവരുടെ റോളുകൾക്ക് എവിടെയാണ് ഈ പാളിച്ച പറ്റുന്നത്, അതിൽ ഏറ്റവും പ്രധാനമാണ് രക്ഷാകർത്തൃത്വം എന്ന് പറയുന്നത്. രക്ഷാകർത്തൃത്വം എന്നുള്ള അതേ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരൻസും വിചാരിച്ചിരിക്കുന്നത് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതെ. അതല്ലെങ്കിൽ നമ്മൾ റിവാർഡ് ചെയ്യുന്നത് പലപ്പോഴും, നീ ഇത്ര മാർക്ക് മേടിച്ചു തന്നു കഴിഞ്ഞാൽ നിനക്കൊരു ബൈക്ക് വാങ്ങിത്തരാം, അത് കൈക്കൂലി കൊടുക്കലാണ്. അസേ അവൻ നല്ല മാർക്ക് മേടിക്കുന്നത് അവനൊരു പാറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവനെന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അന്നേരം കൊടുക്കുക, അതാണ് ശരിക്കും റിവാർഡിങ്. പാരൻസിന് പലപ്പോഴും റിവാർഡിങ് എന്താണ് ബ്രൈബിങ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ആണ് ആണ്, തീർച്ചയായിട്ടും അവൻ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നു, അല്ലെങ്കിൽ അവന് ചോദിക്കുന്ന സാധനം വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ട് പ്രേരിപ്പിക്കുന്നു. അതല്ല, അവനിൽ നിന്ന് എപ്പം നമ്മൾ നല്ല പ്രവൃത്തി ഉണ്ടാകുന്നു ആ സമയത്താണ് നമ്മൾ അവനെ അനുമോദിക്കേണ്ടത്. അവനിൽ നിന്ന് നല്ലൊരു പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നീ ചെയ്തത് ശരിയായി, നീ അങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ രീതിയിലാണ് നീ പെരുമാറേണ്ടത് അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ റിവാർഡ്. അല്ലാതെ നമ്മൾ എത്ര വില കൊടുത്ത് എത്ര വലിയ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നതിനേക്കാളും ചിലപ്പോൾ ഒരു വാക്ക്, ഒരു പാറ്റ്, അല്ലെങ്കിൽ ഒരു ഹഗ്ഗ്, ഇതൊക്കെയാണ് ഒരു കൗമാരക്കാരൻ ആഗ്രഹിക്കുന്നത്. എത്ര കൗമാരക്കാരെയാണ് അവരുടെ മാതാപിതാക്കൾ ഹഗ് ചെയ്യുന്നത്, എത്ര പേരാണ് ഈ ടച്ച് എന്നുള്ള സാധനം തന്നെ ഉപയോഗിക്കുന്നത്? ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാരൊക്കെ കുട്ടികളെ അകത്ത് നിർത്തുകയല്ലേ ചെയ്യുന്നത്, അടുപ്പിക്കത്തുമില്ലല്ലോ. പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ, നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ രീതിയാണ്, തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ രീതിയാണ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ അൺടച്ചബിൾസായിട്ട് ആൺകുട്ടികളെ മാറ്റി നിർത്തുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടുന്ന ചില സംഗതികളാണ്. അതൊക്കെ അവർക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ. മറ്റൊന്ന്, ഈ നേരത്തെ പറഞ്ഞ പലതിലും കുട്ടികൾക്ക് ഈ പഠിക്കുന്നതിനുള്ള വൈമുഖ്യമുള്ളത്, താല്പര്യമില്ലായ്മയൊക്കെ, അത് ഏത് അളവിലെത്തുമ്പോഴാണ് ഒരു പഠന വൈകല്യമായിട്ട് മാറുന്നത്? അത് നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്താണ് വഴി? പഠന വൈകല്യം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ലേണിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി പലതരത്തിലുള്ള, ഇപ്പോൾ മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി, അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ, റൈറ്റിംഗ് ഡിസബിലിറ്റി, അല്ലെങ്കിൽ ഡിസ്ഗ്രാഫിയ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറിയിൽ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പോൾ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് അതിനകത്ത് രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഒന്ന് പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ പേപ്പർ പെൻസിൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകളുണ്ട്. പെർഫോമൻസ് ടെസ്റ്റുകളെന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്ത്, കൈകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. ബ്ലോക്ക് അസംബ്ലി, അല്ലെങ്കിൽ പിക്ചർ പസിൽ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് പെർഫോമൻസ് ടെസ്റ്റിനകത്തുള്ളത്. ഈ ടെസ്റ്റിനകത്ത് കുട്ടിക്ക് നല്ല സ്കോർ കിട്ടുകയും എഴുതേണ്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, പേപ്പർ പെൻസിൽ ടെസ്റ്റിൽ മാർക്ക് കുറയുകയും ചെയ്യുമ്പോഴത്തേക്കും ആണ് നമ്മൾ കൃത്യമായിട്ട് ഇത് തമ്മിലുള്ള കോൺഗ്രുവൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ കുട്ടിയിൽ എൽ ഡി ആണ് അല്ലെ, ലേണിംഗ് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് ഒരു ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സിന് മുമ്പായിട്ട് കൃത്യമായിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് എൽ കെ ജി, യു കെ ജി ഒന്നും അറിയാൻ പറ്റില്ല, ഒന്നാം ക്ലാസ് വരെ അറിയാൻ പറ്റില്ല, രണ്ടിലും മൂന്നിലൊക്കെ ആകുമ്പോഴത്തേ പ്രകടമായ പഠന വൈകല്യം ഉണ്ടെങ്കിൽ അത് വെളിവായിരിക്കും. മറ്റൊരു കോൾ കൂടിയുണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്? എന്റെ പേര് ഫാത്തിമ, ഞാൻ തൃക്കാക്കരയിൽ നിന്ന് വിളിക്കുന്നു. തൃക്കാക്കര, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഓക്കേ സർ, പറഞ്ഞോളൂ. സർ, ഇപ്പോൾ ഞാൻ 12th പഠിക്കുന്നത്, ബയോമാത്സ് ആണ് എടുത്തേക്കുന്നേ. അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോ ഞാൻ ഇപ്രാവശ്യം ജിമെയിൻ എക്സാം ചെയ്തിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ സർ, എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡേ ടൈം മാത്രമേ യൂസ് ഉള്ളൂ. അല്ല, മുമ്പഴത്തെ ഒരു പാറ്റേൺ എങ്ങനെയായിരുന്നു? കൊച്ചു ക്ലാസ്സുകളിലൊക്കെ എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഡേ ടൈം ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, നൈറ്റ് യൂസ് ചെയ്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ തുടരുന്നല്ലേ നല്ലത്? പക്ഷേ ഫ്രണ്ട്സ് ഒക്കെ നൈറ്റ് ഉറങ്ങാറൊന്നുമില്ല മിക്ക ദിവസവും. അപ്പൊ ഫ്രണ്ട്സ് അങ്ങനെ ഇരുന്നോട്ടെ, നമുക്ക് പകലിരുന്ന് പഠിക്കാലോ. കാരണം പഠിച്ചിട്ട് തീരുന്നില്ല സർ. അല്ല, രണ്ടു തരത്തിൽ, പകൽ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റ് നൈറ്റ് ഇരിക്കണ്ട, അല്ലാതെ സന്ധ്യാസമയത്തൊക്കെ ഇരിക്കാലോ, ഒരു 8 മണി 9 മണി വരെയൊക്കെ ഇരിക്കാലോ.
ഇല്ല, അപ്പത്തേക്ക് ഉറക്കം വരും അതിന് മുമ്പ്. 8 മണിക്ക് ഉറങ്ങോ? ആ ഓക്കെ, 8 മണിക്ക്. 8 മണി വരെ ഉപയോഗിക്കാമല്ലോ. പക്ഷെ ട്യൂഷനൊക്കെ പോയി വരുമ്പോ 8 മണിയാവും, പിന്നെ പറ്റില്ല. അപ്പൊ വെളുപ്പം കാലത്ത് എണീക്കൂ? അതും പറ്റില്ല സർ. ആകെപ്പാട് 24 മണിക്കൂറല്ലേ ഉള്ളു, പിന്നെ നമ്മൾ എവിടുന്നാണ് ഈ സമയം ഒപ്പിക്കുന്നത്? അപ്പൊ നേരത്തെ ഉള്ള പാറ്റേൺ ഏർലി ബേർഡ് ആയിരുന്നു, രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്ന ഒരാളായിരുന്നു, അല്ലാതെ അവളിൻ്റെ ഒരു പാറ്റേൺ മൂങ്ങേ പോലെ രാത്രിയിൽ ഉറക്കൊഴിഞ്ഞ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്, അങ്ങനെയുള്ള ഒരാളല്ല. അപ്പൊ നിങ്ങളുടെ പാറ്റേൺ ഏർലി മോർണിംഗ് പഠിക്കുന്നതാണ്. ആ ഒരു പാറ്റേൺ അവർ കൂട്ടുകാരെല്ലാം കിടന്ന് ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിച്ചിട്ട് കിടന്ന് ഉറങ്ങുമ്പം നിങ്ങൾ നേരത്തെ എണീറ്റ് വെളുപ്പാങ്കാലത്ത് അലാറം വെച്ചിട്ട് എണീറ്റിട്ട് ആ സമയത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. രാവിലെ എണീക്കാനുള്ള ടിപ്സോ? അത് തിങ്സ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പോസ്റ്റിറ്റ് പേപ്പറിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന കണ്ണാടിയിൽ ഒരെണ്ണം ഒട്ടിച്ചേക്കുക, ഡ്രസ്സിംഗ് റൂമിൻ്റെ അല്ലെങ്കിൽ വാർഡ്രോബിൻ്റെ അവിടെ ഒരെണ്ണം ഒട്ടിച്ചേക്കുക, കട്ടിലൊരെണ്ണം ഒട്ടിച്ച് വിസിബിളായിട്ടുള്ള എല്ലാ സ്പേസിലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഇതൊക്കെ എന്തായിത്തീരണമെന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളതിൻ്റെ സ്റ്റെപ്പുകൾ, ഇതൊക്കെ എഴുതിയിട്ട് ടൈം ടേബിൾ പോലെ അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്താൽ മതി. എപ്പോഴും ഇങ്ങനെ ടി വിയുടെ സ്ക്രീനിൽ പറ്റുകയാണെങ്കിൽ മൊബൈലിൻ്റെ സ്ക്രീനിലൂടെ ഒട്ടിച്ചോ, അപ്പോൾ ഓർമ്മ വരും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഈ അമിത ഉറക്കം എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ട്, ഒരു അങ്ങനെയാണോ അമിത ഉറക്കം എന്ന് പറയുന്നൊരു പ്രശ്നമാണോ, ഒരു ഡോക്ടറെ കാണേണ്ടതുണ്ടോ? അമിത ഉറക്കം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര ഉറങ്ങിയാലും അവർക്ക് മതിയാവത്തില്ല. അതെ, അവർ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അത് ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത്. അല്ല, ഈ ഉറക്കം ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതലേ തന്നെ രാത്രി നേരത്തെ ഉറങ്ങുകയും ലേറ്റായി എഴുന്നേക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആ ആളിൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറ്റി രാവിലെ നേരത്തെ 4 മണിക്ക് എഴുന്നേക്കണമെന്ന് വിചാരിച്ചാൽ ഒരാഴ്ചയൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് ആ ശീലത്തിലേക്ക് വരാൻ പറ്റുമോ? അല്ല, ഈ കുട്ടി പറഞ്ഞത് അത് രാവിലെ എണീറ്റിരുന്ന് പഠിക്കുന്ന ഡേ ടൈമിൽ പഠിക്കുന്ന കുട്ടിയാണെന്നാണ്. അതെ, അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഈ കുട്ടിക്കിപ്പോൾ രാത്രി ഒരു 9 മണിക്ക് കിടന്നിട്ട് വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കാൻ പ്രയാസമാണ്. അപ്പോൾ പ്രയാസപ്പെട്ട് 4 മണിക്ക് എഴുന്നേറ്റ് ഒരാഴ്ച ആ പ്രയാസത്തോടു കൂടി അത് ശീലമാക്കാൻ ശ്രമിച്ചാൽ സക്സസ് ആകുമോ എന്നാണ് എൻ്റെ. പിന്നെന്താ, തീർച്ചയായിട്ടും ഒരാഴ്ച വേണമെന്നില്ല, 2-3 ദിവസത്തിനകത്ത് വെച്ച് റെഡിയാവും. ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. 2-3 ദിവസം കൊണ്ട് ആ ഒരു സൈക്കിളിൽ ചേഞ്ച് വരും. അപ്പോൾ ഉറക്കത്തിന് പ്രോബ്ലമുള്ള അമിത ഉറക്കമുള്ള കുട്ടികൾക്ക് ഉറക്കം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അമിത ഉറക്കമുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ അഡോളസെൻസിന് കൃത്യമായിട്ട് ഒരു 8-9 മണിക്കൂർ കിടന്ന് ഉറങ്ങണം. അതെ, അപ്പോൾ അവരെ നമ്മൾ കുത്തി ഉണർത്തരുത്. ഈ കുട്ടിക്ക് താല്പര്യം, പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കുട്ടിക്ക് സജസ്റ്റ് ചെയ്തത്. ഈ എല്ലാ കുട്ടികൾക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. അതെ, ഇപ്പോൾ ഇതൊരു പർട്ടിക്കുലർ കുട്ടിയുടെ ഒരു പർട്ടിക്കുലർ പ്രശ്നമാണ്. കൂട്ടുകാരികളല്ല, രാത്രി ഉറക്കിരുന്നിട്ട് പഠിക്കുന്നു, അതിന് പകല് പഠിക്കുന്നതാണ് ഇഷ്ടം, അതിന് എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അതിന് സമയം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ കൂട്ടുകാരികൾ പഠിച്ചോട്ടെ, ചിലപ്പോൾ ഹോസ്റ്റൽ റൂമിൽ വല്ല ആയിരിക്കും. അപ്പോൾ രാവിലെ അതിരുന്ന് പഠിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ശരി. എന്തായാലും നമ്മുടെ സമയം 1 മണിക്കൂർ പൂർത്തീകരിക്കുകയാണ്. ഇന്നത്തെ ലൈറ്റ് ഹൗസിൽ കുട്ടികളെ സംബന്ധിച്ച പ്രധാനപ്പെട്ടൊരു വിഷയമാണ് കൈകാര്യം ചെയ്തത്. സ്വാഭാവികമായിട്ടും പരീക്ഷ അടുത്ത് വരികയാണ്. ഇനിയുള്ള ലൈറ്റ് ഹൗസിൽ പരീക്ഷയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പലതും അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. പരീക്ഷാകാലം അടുത്ത് വരുന്നത് കൊണ്ട് കുട്ടികൾക്ക് മാത്രമല്ല രക്ഷിതാക്കൾക്കും ഒരു പരീക്ഷണ കാലമാണ് വരാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും നന്നായി പഠിക്കാനും പരീക്ഷ എഴുതാനുമുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അമിതമായി അവർക്ക് പ്രഷർ നൽകാതെ, സംഘർഷങ്ങൾ നൽകാതെ പഠിക്കാനും പഠിച്ചത് ആവർത്തിച്ച് പഠിക്കാനുള്ള അവസരം കുടുംബത്തിൽ ഒരുക്കുന്നതിന് രക്ഷിതാക്കൾ ശ്രമിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലൈറ്റ് ഹൗസ് സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിദഗ്ധനുമായി ലൈറ്റ് ഹൗസ് വീണ്ടും എത്തും. നന്ദി, നമസ്കാരം.